യാണ് വന്നിരിക്കുന്നത് വിവാഹത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും ഒരു കപ്പ് ഫലുത കഴിക്കുകയാണെങ്കിലും ഒക്കെയും തന്നെയും നമുക്ക് കോവിഡ് കാലത്തെ കുറിച്ച് പറയാതെ വയ്യ മനുഷ്യരെ ഇത്ര വ്യാകുലപ്പെടുത്തിയ ഒരു സംഭവം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല മഹായുദ്ധങ്ങൾ ചില പ്രദേശങ്ങളെ ബാധിച്ചിട്ടുണ്ട് മഹാമാരികൾ ചില പ്രദേശങ്ങളെയും ചിലപ്പോൾ ഭൂരിപക്ഷ സമൂഹങ്ങളെയും ബാധിച്ചിട്ടുണ്ടായിരുന്നു സർവദേശങ്ങളെയും ഭീതിയിൽ നിർത്തുന്ന ഒരു മഹാമാരിയാണ് ഇപ്പോൾ നടമാടുന്നത് എല്ലാ സമൂഹങ്ങളെയും അനിശ്ചിതാവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ചുറ്റുവട്ടമാണ് നമ്മുടെ മുന്നിലുള്ളത് എല്ലാ പ്രായവിഭാഗങ്ങളെയും നിസ്സഹായരാക്കുന്ന എല്ലാ തൊഴിൽ വിഭാഗങ്ങളെയും നിസ്സഹായരാക്കുന്ന ഒരു അന്തരീക്ഷമാണ് സാമൂഹിക അന്തരീക്ഷമാണ് അന്തരീക്ഷമാണ് ഇവിടെ കുടികൊള്ളുന്നത് ഇതൊരു മഹാമാരിയുടെ കാലമാണ് ചൈനയിലും ഇറ്റലിയിലും ചില മറ്റു പ്രദേശങ്ങളിലും ഇങ്ങനെ ഒരു മഹാമാരി നടമാടുന്നു എന്ന് അറിഞ്ഞപ്പോഴ് ഇതൊന്നും തന്നെയും നമ്മളെ ഇത്രമാത്രം ബാധിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതല്ല ഇന്ത്യയിലെത്തി ഇത് എങ്ങനെയൊക്കെ വരുമെന്നറിയാതെ നാം ഇതിനെ പ്രതിരോധത്തിന് വേണ്ടി എന്തെല്ലാം തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങളെയും ഒക്കെ വെച്ചുകൊണ്ടാണ് നടത്തിയത് എന്നുള്ളത് നമുക്ക് അറിയുന്നതാണുള്ളത് മണികട്ടിയോ ആർത്ത് കരഞ്ഞോ പ്രതിരോധിക്കാനാവില്ല എന്ന് നാം ഇന്ന് നമ്മുടെ ഭരണകൂടവും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു തമ്മിൽ തല്ലിയിരുന്നാൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ പത്രസമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് ഈ മഹാമാരിയെ പ്രതിരോധിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഈ നാട്ടിലുള്ള ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇവിടെയാണ് സ്വേച്ഛാധിപത്യത്തിനോ ഭരണത്തിൽ തന്നെയുള്ള നയതന്ത്രമില്ലായ്മക്കോ ഒക്കെയും തന്നെയും എന്ത് വില കൊടുക്കുന്നു പല ദേശങ്ങളും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുക രോഗത്തെ അറിഞ്ഞ് രോഗത്തിനൊപ്പം പോകേണ്ടുന്ന അവസ്ഥയാണ് നമ്മൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് കാൽക്കീഴിലെ മണ്ണ് കുത്തിയൊലിക്കുമ്പോൾ ആരുടെ കാൽകീഴിൽ നിന്നാണ് മണ്ണ് കുത്തിയൊലിക്കുക അടുത്ത് എന്ന് അറിയാതെ നിസ്സഹയരായി ഭയത്തോടുകൂടെ ഭീതിയോടുകൂടെ കൂടെ നിൽക്കുന്ന ഒരവസ്ഥയാണിത് എന്നുള്ളത് ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങൾ പറയുകയല്ല എനിക്കറിയാം ഈ കാലത്ത് രക്ഷാകർത്തൃത്വം എങ്ങനെയെന്നുള്ളത് ഞാനും ആലോചിക്കുന്ന ഒരു കാലമാണ് കാരണം ഇത്തരത്തിലുള്ള ഒരു കാലം ഞാനും ആലോ ആലോചിച്ചിട്ടില്ല ഞാനും അഭിമുഖീകരിച്ചിട്ടില്ല ഒരു രക്ഷകർത്താവെന്നുള്ള നിലയിലും അധ്യാപകൻ എന്നുള്ള നിലയിലും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം പുതുതായി ഉണ്ടാകുന്നതാണ് ഞാൻ ഈ ലഘു പ്രഭാഷണത്തിൽ നിങ്ങൾ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഈ കാലത്തിന്റെ പ്രത്യേകത ഏതെല്ലാം സാമൂഹിക ജീവിതത്തിൽ ഏതെല്ലാം ഘടകങ്ങളെയും മാനസിക തലങ്ങളെയും ഇത് ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നാം ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാലാണ് ചിന്തയുകൊണ്ടാണ് നമുക്ക് ഇതിനെ അഭിമുഖീകരിക്കാൻ സാധിക്കുക പ്രത്യേകിച്ചും ഞാൻ ഇന്നത്തെ പ്രഭാഷണം നടത്തുന്നത് രക്ഷകർത്താക്കളുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് രക്ഷകർത്താക്കളിൽ അടിയൂന്നിക്കൊണ്ടാണ് രക്ഷകർത്താക്കൾക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു ഭാഷണമാണ് ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്നത് നടത്താൻ ശ്രമിക്കുന്നത് സ്വാഭാവികമായും ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചർച്ചയുണ്ടെങ്കിൽ അതും ആകാവുന്നതാണ് ഒരു ഏകമാത്ര പ്രഭാഷണം ഒരു പ്രസ് കോൺഫറൻസ് അല്ലെങ്കിൽ ഒരു സ്വച്ഛാധിപതിയുടെ പ്രസംഗം അല്ല ഇതെന്നർത്ഥം നിങ്ങളിൽ നിന്ന് എനിക്കും പഠിക്കാനുണ്ടാകും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പുതു കുറിച്ച് ഞാൻ ബോധവാൻ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് എനിക്ക് ഇനിയും നവീകരിക്കുവാനുള്ള പലതുമുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും ഞാൻ കലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജി വിഭാഗത്തിൽ ഇപ്പോഴും കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നുണ്ട് എട്ട് വർഷമായി എൻ്റെ പഠനവും എൻ്റെ വിദ്യാഭ്യാസവും ഇപ്പോൾ പുതിയ കാലത്ത് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എൻ്റെ അധ്യാപനവും ചില കുട്ടികളെ വീട്ടിലേക്ക് വിളിച്ച് അവരുടെ ഡെസർട്ടേഷൻ വർക്ക് നടത്തുന്നു ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തുന്നു ഇതൊന്നും തന്നെയും ഓൺലൈൻ ക്ലാസുകളിൽ ലോകാടിസ്ഥാനത്തിൽ സർവ്വദേശങ്ങളിലും ഒക്കെയും തന്നെയും പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഓൺലൈൻ കോഴ്സുകൾ ഉണ്ട് എന്നറിയാൻ സാധിച്ചിട്ടുള്ള ഓൺലൈൻ കോഴ്സുകളിലൂടെ പഠനത്തിന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന എനിക്ക് എൻ്റെ നാട്ടിൽ ഈ ഓൺലൈൻ അധ്യാപനം വന്നു ചേരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ അതുകൊണ്ടാണ് ഇതൊരു ഇടിത്തി പോലെയാണ് നമ്മൾക്ക് അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും പ്രത്യേകിച്ച് ഒരു ഇടിത്തി പോലെ പെട്ടെന്ന് തലയിൽ വീണ ഒരു ഇടിനാളം പോലെ നമുക്കിതായി ഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഒന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക് മാർച്ചിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ അസീസ് സൂചിപ്പിച്ച പോലെ മാർച്ചിൽ നമ്മൾ ഇതൊന്നും ഇത്രമാത്രം വരുമെന്ന് പ്രതീക്ഷിച്ചില്ല ഏപ്രിൽ മെയ് കഴിഞ്ഞ് സ്കൂൾ തുറക്കും കോളേജ് തുറക്കും യൂണിവേഴ്സിറ്റി തുറക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത് അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് സാധാരണ രീതിയിൽ പോകാമായിരുന്നു ജൂൺ ഒന്നിനാണ് അധ്യാപകർ അറിയുന്നത് ഇന്നു മുതൽ നിങ്ങൾ ഓൺലൈൻ ക്ലാസ് എടുക്കണം എന്നുള്ളത് അധ്യാപകർക്ക് ഈ കാര്യത്തെ കുറിച്ച് ഒരു പരിശീലനവും ലഭിച്ചിട്ടില്ലായിരുന്നു യൂണിവേഴ്സിറ്റി തലത്തിലുള്ള അധ്യാപകർക്ക് അൺമ്യൂട്ട് ചെയ്യാനും മ്യൂട്ട് ചെയ്യാനും അറിയാത്തവരുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ നവസാങ്കേതിക വിദ്യയെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെ പണ്ട് ഗൾഫിൽ പോകുമ്പോൾ കപ്പലിൽ നിന്ന് ഇതാ ചാടിക്കോ ഉരുവിൽ നിന്ന് ഇതാ ചാടിക്കോ ദുബായി എന്ന് പറഞ്ഞ പോലെ നമ്മൾ അധ്യാപകരോട് ചാടാൻ പറഞ്ഞിരിക്കുകയായിരുന്നു ഗവൺമെന്റും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെയും തന്നെയും ഉചിതമായ തരത്തിലുള്ള ഒരു പരിശീലനം ലഭിക്കാതെയാണ് മഹാഭൂരിപക്ഷവും ഈ ഓൺലൈൻ എഡ്യൂക്കേഷനിലേക്ക് എടുത്തു ചാടേണ്ടി വന്നത് ജൂൺ ഒന്ന് തൊട്ട് ക്ലാസ് എന്നാണ് എന്തത് ക്ലാസ് ഏത് തരത്തിലുള്ള ക്ലാസ് എങ്ങനെയുള്ള ക്ലാസ് ആർക്കു വേണ്ടി ഈ ക്ലാസ് എങ്ങനെയാണ് ക്ലാസ് നിയന്ത്രിക്കുക സാധാരണ രീതിയിലുള്ള ക്ലാസ് റൂം മാനേജ്മെന്റ് തന്നെ നമ്മൾ അതിവൈദഗ്ധ്യം പ്രാപിച്ചേ കൈകാര്യം ചെയ്യുവാൻ സാധിക്കൂ എന്നുള്ള ഒരു കാലത്ത് അദൃശ്യമായ ലോകത്തിരിക്കുന്ന നമ്മുടെ മക്കളോട് സംസാരിക്കുവാനുള്ള ഒരു നവ സാങ്കേതിക വിദ്യ നമ്മുടെ കരകഥകളമാക്കാൻ സാധിക്കുവാൻ പരിശീലനം ആവശ്യമായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഇത് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന കോവിഡാനന്തര മാറ്റങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ കുട്ടികളെ സഹായിക്കാൻ സാധിക്കുക ഒന്ന് കുടുംബത്തിന്റെ ഘടന തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഞാൻ വളരെ ലളിതമായ ഒരു കാര്യം പറയാം നമ്മുടെ സമൂഹം പുരുഷ കേന്ദ്രീകൃതമായതുകൊണ്ട് ഹൈലി പാട്രിയാർക്കൽ ആയതുകൊണ്ട് മൊത്തത്തിൽ ഇന്ത്യൻ സമൂഹം പാട്രിയാർക്കൽ സമൂഹമായതുകൊണ്ട് പുരുഷന്മാർ കേന്ദ്രീയ ബിന്ദുവായിട്ട് നിൽക്കുന്ന സമൂഹമായതുകൊണ്ട് വീടിന്റെ അവകാശം ഒട്ടുമുക്കാലും സ്ത്രീയുടെ കാശു കൊണ്ടാണെങ്കിലും പുരുഷന്റെ പേരിലാണ് മഹാഭൂരിപക്ഷവും നിലനിർത്തിയിരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് പുരുഷൻ വീടിന്റെ അവകാശിയാവുകയും കുറഞ്ഞ സമയം വീട്ടിലിരിക്കുകയും ചെയ്തിരുന്ന കാലമാണ് മുമ്പുണ്ടായിരുന്നത് വീടിന്റെ അവകാശി എന്ന് വീട്ടിൽ കുറേ നേരം ഇരിക്കാൻ നിർബന്ധിതനായി തീർന്നിരിക്കുന്നു കുടുംബഘടനയിൽ വന്നിരിക്കുന്ന മാറ്റം നോക്കുക യാതൊരു വഴിയുമില്ലാത്തത് കൊണ്ടാണ് പുരുഷൻ വീട്ടിനുള്ളിൽ അടച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു വാസ്തവമാണെങ്കിൽ തന്നെയും കുടുംബത്തിന്റെ ധർമ്മ നിർവഹണത്തിലേക്ക് ഫങ്ഷൻസിലേക്കും ഇത് മാറ്റം വന്നിരിക്കുന്നു പാത്രം കഴുകാതെ വയ്യ പുരുഷൻ പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും രണ്ടു കുട്ടികളും മൂന്ന് കുട്ടികളും ഉള്ള വീട്ടിലാണെങ്കിൽ കുടുംബ കുടുംബധർമ്മങ്ങളിൽ കുടുംബത്തിന്റെ പ്രവൃത്തികളിൽ പുരുഷൻ കൂടെ വ്യാപൃതനാകുന്നു ഇതൊക്കെയും എൻ്റെ ഭാര്യ ചെയ്തിരുന്നതാണല്ലോ ഇപ്പോൾ എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ ഞാൻ എത്ര മാത്രം കുടുംബഘടനയിൽ നിന്ന് വേർപിരിഞ്ഞു നിന്നിട്ടുള്ള ആളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നർത്ഥമുള്ളത് വേറൊരുത്തൊരു തരത്തിൽ പറഞ്ഞാൽ അടച്ചിരിപ്പ് പുതിയ തരത്തിലുള്ള സാന്നിധ്യങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നു ഒറ്റയിൽ ഒറ്റയായി എന്നാൽ ആളുകൾ മാറുകയും ചെയ്യുന്നു ഇത് ഇനി മറ്റുള്ള മേഖലകളിലും നിങ്ങൾ നോക്കുക സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെയും തന്നെയും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പല ഒട്ടുമുക്കാലും ചെറുകിട സ്വകാര്യ സ്ഥാപനങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ മന്ദഗതിയിലാണ് ആറേഴു മാസമായിട്ട് സർക്കാർ സ്ഥാപനങ്ങൾ മന്ദഗതിയിലാണ് അമ്പത് ശതമാനം ആളുകൾ മതി ജോലി ചെയ്യാൻ അല്ലെങ്കിൽ മുപ്പത് ശതമാനം മതി അല്ലെങ്കിൽ കംപ്ലീറ്റ് ലോക്ക്ഡൌൺ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഈ ക്വാറന്റൈൻ ഉണ്ടെങ്കിൽ ആ ക്വാറന്റൈൻ ഉള്ള സ്ഥാപനം പ്രവർത്തിക്കാൻ സാധിക്കുക ചില കോളേജുകളൊക്കെയും പ്രവർത്തിക്കാൻ സാധിക്കാത്തത് അതുകൊണ്ട് കൂടിയാണ് എന്നുള്ളത് ഇത് സത്യത്തിൽ നമ്മുടെ സാമൂഹിക ഘടനയുടെ എല്ലാ മേഖലകളെയും ബാധിച്ചിട്ടുണ്ട് നമ്മുടെ തൊഴിലാളികളിൽ ഇത് ഇത് ഞാൻ ഇതൊരു സംക്ഷിപ്തമായിട്ട് ഈ ആമുഖം പറയുന്നത് ഇത് വിദ്യാഭ്യാസ സ്ഥാപനത്തെ എങ്ങനെ ബാധിച്ചു എന്നുള്ളത് പറയുവാൻ വേണ്ടി കൂടിയാണ് തൊഴിലാളികൾ തൊഴിൽ തിരിച്ചു പിടിക്കാൻ ഇനി എന്ത് ചെയ്യണമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ട്രേഡ് യൂണിയൻ അടക്കമുള്ളത് കൃഷിക്കാർ അവരുടെ വിൽപ്പന രഹിത ജീവിതത്തിൽ ഇനി എങ്ങനെയാണ് നിലകൊള്ളുകാൻ സാധിക്കുക എന്നുള്ളത് വ്യവലാതിപ്പെടുന്നു എന്നുള്ളത് ഇതൊന്നും വേണ്ട നമ്മുടെ മതസംഘടനകൾ കേരളത്തിൽ മതസംഘടനകൾക്ക് യാതൊരു വിധത്തിലുള്ള ക്ഷാമവും ഇല്ല സംഘടനക്കുള്ളിൽ സംഘടനക്കുള്ളിൽ അനേകം സംഘടനകളുള്ള രാജ്യം കേരളമായിരിക്കും സംഘടനകൾക്കുള്ളിലുള്ളത് ഈ മതസംഘടനകളുടെ പ്രവൃത്തി ഇനി എന്ത് എന്നുള്ളത് കാലം ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇക്കഴിഞ്ഞ കാലത്ത് ചെയ്തിരുന്ന കൃത്യങ്ങളൊന്നും നിങ്ങളല്ല ചെയ്യുന്നത് ഇപ്പോൾ എന്നുള്ളത് കൊണ്ട് നിങ്ങൾ പുതിയ ലോകത്തേക്ക് വരാൻ തയ്യാറാണോ എന്നുള്ളത് യാഥാസ്ഥിക മത പൗരോഹിത്യത്തോടും അല്ലാത്തവരോടും ഒക്കെയും ചോദിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളത് ഭരണവും നോക്കുക ഏകാധിപത്യത്തിന്റെ ഭരണത്തിന്റെ സാധ്യതകൾ കോവിഡ് നിർഭാഗ്യവശാൽ നൽകിക്കൊണ്ടിരിക്കുന്നു എന്ത് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും അതിനോട് പ്രതികരിക്കുവാനോ പ്രതിഷേധിക്കുവാനോ സാധിക്കാത്ത തരത്തിൽ ഒരു രാഷ്ട്രീയമായ ചുറ്റുവട്ടം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു ഭരണം ഏകാധിപത്യപരമായി തീരുവാനാണ് പല ശ്രമങ്ങളും പല ഭാഗങ്ങളിലും നടക്കുന്നത് എന്നുള്ളതിന്റെ തെളിവുകൾ ഓർഡിനൻസ് പ്രഖ്യാപനങ്ങളിലൂടെയും നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇവിടെയാണ് സാമ്പത്തിക ഒരു ഡിജിറ്റൽ ഡിവിഷനിങ് വിദ്യാഭ്യാസത്തിൽ ഉണ്ടാക്കാൻ പോകുന്നു ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ മൊബൈലുള്ളവർ സ്മാർട്ട് ഫോൺ ഉള്ളവർ സ്മാർട്ട് ഫോൺ ഇല്ലാത്തവർ അവർ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നു വീട്ടിൽ ലാപ്ടോപ്പ് ഉള്ളവർ ലാപ്ടോപ്പ് ഇല്ലാത്തവർ കമ്പ്യൂട്ടർ ഉള്ളവർ കമ്പ്യൂട്ടർ ഇല്ലാത്തവർ അദൃശ്യ തലങ്ങളിൽ കിടന്നിരുന്ന ഈ വിഭാഗീകരണം വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യക്ഷത്തിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥമുള്ളത് നാട് തീരെഴുതിക്കൊണ്ടിരിക്കുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് പരിഹാരത്തിലേക്ക് പോകുക ഒരു പ്രശ്നം വരുന്നു അതിനു മുമ്പ് മാനസികമായ തലങ്ങളിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് രക്ഷകർത്താക്കൾ പ്രത്യേകിച്ചുമുള്ളത് ഒരേ മുഖത്തെ തന്നെ നമ്മൾ വീണ്ടും കാണേണ്ടി വരുന്നു എന്നുള്ളത് ചുറ്റുവട്ടത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ഒരു വിഷമം നോക്ക് അവരുടെ കൂട്ടുകാരുമായിട്ട് അവർ സംസാരിച്ചിട്ട് അവർ നേരിട്ട് സംസാരിച്ചിട്ട് എത്ര കാലമായി ഒരു ജനിച്ച കുട്ടിക്ക് ഒരു ജനിച്ച കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വയസ്സ് രണ്ടു വയസ്സുള്ള കുട്ടിക്ക് സാമൂഹിക ബന്ധങ്ങൾ രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടാവുകയില്ല ഈ നമ്മുടെ എത്തുന്ന കുട്ടികൾ അഞ്ചു വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ നാല് വയസ്സ് കഴിഞ്ഞ് എത്തുന്ന കുട്ടികൾ അവരുടെ പരിസരങ്ങളിലൊക്കെയും തന്നെയും അവരുടെ സൗഹൃദ മണ്ഡലത്തെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവരുടെ സൗഹൃദുക്കൾ അവരുടെ ശക്തിയാണ് തീവ്രമായ സ്വാധീന ശക്തിയാണ് ഗുണകരമായ ഇടപെടൽ നടത്തുന്ന സൗഹൃദങ്ങളാണ് ഒട്ടുമുക്കാൽ ഉള്ളത് എന്ന് നിരീക്ഷിക്കുന്നവനാണ് ഞാൻ ഈ സൗഹൃദത്തെയാണ് ഇവർ നിരാകരിച്ചിരിക്കുന്നത് ഈ സൗഹൃദത്തെയാണ് അദൃശ്യ തലങ്ങളിലുള്ള ഒരു വെർച്വൽ വേൾഡിലേക്കുള്ള സൗഹൃദമാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നത് അതവർ ആസ്വദിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല എൻ്റെ ചങ്ങാതിയെ കണ്ടിട്ട് ആറു മാസമായി എന്ന് എൻ്റെ എൻ്റെ ഒരു കസിൻ പറയുമ്പോൾ നേരിട്ട് കണ്ടിട്ട് മാസമായി എന്നുള്ളത് പറയുമ്പോൾ അതിൻ്റെ ഒരു 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 എങ്ങനെയാണ് അത് മാനസിക തലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എന്നിട്ടോ കാണുന്നത് ഒരേ ബാപ്പന്റെ മോന്ത ഒരേ അമ്മന്റെ മോന്ത എന്നുള്ളതും കുട്ടികൾ പറയുന്നത് ഇങ്ങളെ തന്നെ കണ്ടു കണ്ടു മടുത്തുക്കുന്നെന്ന് കുട്ടികൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു ഒരു പരിധിവരെ നമ്മളും നമ്മുടെ കുട്ടികൾ മാത്രം കാണുമ്പോൾ ജോലി സ്ഥലത്തുള്ളവരെ പോലും നമുക്ക് കാണാതെ വരുമ്പോൾ ഒരു ജൈവശാസ്ത്രപരമായിരിക്കുന്ന നിർജീവത ജൈവ ജനറ്റിക്കൽ ഇന്നെഫിഷ്യൻസിയിലേക്ക് അല്ലെങ്കിൽ ലൈവ്ലെസ്നെസ്സിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളത് സൂക്ഷ്മ തലങ്ങളിൽ അന്വേഷിക്കുമ്പോഴേ ഇത് മനസ്സിലാവുകയുള്ളു ഉള്ളത് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ മനഃശാസ്ത്രപരമായിരിക്കുന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഞാൻ വായിക്കുകയുണ്ടായി എയിൽ യൂണിവേഴ്സിറ്റിയിൽ ലീഡ്സ് യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റിയില് മൂന്ന് യൂണിവേഴ്സിറ്റികളിൽ ഈ അന്വേഷണം നടത്തിയതിന്റെ റിപ്പോർട്ടുകൾ പ്രകട പ്രകാശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത്രമാത്രം ഏകത ഭയം ഒറ്റപ്പെടൽ ആത്മസംഘർഷം തുടങ്ങിയവര് പ്രത്യേകിച്ച് മധ്യവയസ്സ് കഴിഞ്ഞിട്ടുള്ളവര് പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് എന്റെ ഒട്ടുമുക്കാലും സുഹൃത്തുക്കൾ പറയുന്നുണ്ട് ഇപ്പോഴാണ് ഞാൻ അറുപത് വയസ്സ് കഴിഞ്ഞതെന്ന് അറിഞ്ഞ് ഞാൻ ബോധ്യപ്പെടുന്നതെന്നുള്ളത് എന്ന് വെച്ചാൽ വൃദ്ധരാണ് എന്നുള്ളത് നിങ്ങൾ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ അറുപത് വയസ്സിനപ്പുറം ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുകയില്ല എന്നുള്ളത് ഞാനൊരു ഷോപ്പിൽ പോയപ്പോഴും ആ ഷോപ്പിന്റെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്ന അറുപത് വയസ്സുള്ള ആളുകൾക്ക് പ്രവേശനമില്ലാന്ന് ഞാൻ അത് കാണുക ഇത് എന്നോടാണല്ലോ ഇത് സംസാരിക്കുന്നത് എത്രയും നേരത്തെ ഇവിടെ നിന്ന് പോകണം എന്നുള്ളത് ഞാൻ ബോധ്യപ്പെടുത്ത് എനിക്ക് ബോധ്യപ്പെടുത്തി തരുന്നു എന്നുള്ളത് എന്ന് വെച്ചാൽ വൃദ്ധരുടെ വയസ്സറിയിക്കുന്ന കാലം നമുക്ക് പുതു കാലം നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് സഹജീവികൾ ഉണ്ട് എന്നാൽ അവരില്ല മനുഷ്യർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് എന്നാൽ അവരില്ല നമ്മുടെ സർഗാത്മകതയെ നമ്മുടെ കുട്ടികളുടെ സർഗാത്മകതയെ നോക്കുക ആ സർഗാത്മകത കുട്ടികൾ കൂടെ കളിച്ചിരുന്നത് കൂടെ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ കളിച്ചിരുന്നത് ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു അതൊരു തരത്തിലുള്ള ഫാറ്റീഗ് മന്ദത കുട്ടികളിൽ ഉണ്ടാക്കുന്നു എന്നുള്ളത് സർഗാത്മകമായ പ്രവൃത്തികളിൽ വ്യാപരിക്കുന്ന കുട്ടികൾ അല്പം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തന്നെയും അവരുടെ ക്രിയാശേഷിയിൽ ദൈനംദിന ജീവിതത്തിൽ നിന്ന് അവരുടെ സർഗാത്മകത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുള്ളത് ബന്ധം ഒരു തരത്തിൽ വിദൂര ബന്ധമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു വൈകാരികമായ വിക്ഷോഭം അതുകൊണ്ട് കൂടുതലാണ് വീട്ടിലിരിക്കുന്നവർ കുട്ടികളോട് സംസാരിക്കുമ്പോഴേക്ക് കുട്ടികൾ പൊട്ടിത്തെറിക്കുന്നു കുട്ടികൾ അസ്വസ്ഥരായിരിക്കുന്ന അഗ്നിപർവ്വതങ്ങളായി മാറുകയും പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണുള്ളത് ഈ സമയത്ത് തന്നെ കുട്ടികൾ ചില അടിമത്തം കാണിക്കുന്നു വിധേയത്വം കാണിക്കുന്നു ചില അഡിക്ഷൻസ് വരുന്നു നേരത്തെ അസീസ് സൂചിപ്പിച്ചതുപോലെ നോക്കൂ നിങ്ങൾ മൊബൈൽ കൊടുക്കുവാൻ നിർബന്ധിതരായിത്തീരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ടാബ് കൊടുക്കുവാൻ നിർബന്ധിതരായിത്തീരുന്നു നിങ്ങൾ ഇതുവരെയും പിടിച്ചു നിന്നതാണ് നിയന്ത്രിതമായ സമയം വെച്ചുകൊണ്ട് രക്ഷകർത്താക്കൾ പലപ്പോഴും ഇതാണ് ചെയ്യാനുള്ളത് നിയന്ത്രിതമായ സമയം കൊടുത്തുകൊണ്ട് ഈ നവസാങ്കേതിക വിദ്യയെ അറ്റാച്ച്ഡ് അറ്റാച്ച്ഡ് ഡിറ്റാച്ച്മെന്റ് ആക്കിയിട്ട് ആവശ്യമുണ്ട് എന്നാൽ ഡിറ്റാച്ച്മെന്റ് ആക്കിയിട്ട് കമ്പാർട്ട്മെന്റ് എപ്പോഴും വിടർത്തി മാറ്റാൻ സാധിക്കുന്ന തരത്തിൽ രക്ഷകർത്താക്കൾ ഈ കാര്യം ചെയ്തത് ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ കുട്ടികളുടെ ഭീഷണിയാണ് അപ്പൊ ഞാൻ പഠിക്കേണ്ടതാണോ നിങ്ങൾ പറയുന്നത് മൊബൈൽ തെരുവിലല്ലേ ഈ മൊബൈൽ തെരുവിലല്ലേ എന്നുള്ളത് ഒരു അവകാശമായി മാറി കുട്ടികൾക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് പല വീടുകളിലും നാല് വയസ്സായ കുട്ടിക്ക് വേണ്ടി മൊബൈൽ വാങ്ങുന്ന ചരിത്രമാണ് ഇപ്പോഴുണ്ടായത് നാല് വയസ്സ് കഴിഞ്ഞ കുട്ടിക്ക് വേണ്ടി പ്രത്യേക മൊബൈൽ വാങ്ങിക്കൊടുത്ത ഒന്നിലധികം രക്ഷകർത്താക്കളെ എനിക്കറിയാമെന്നുള്ളത് കൊണ്ട് കാലം ഈ തരത്തിലുള്ള മാനസിക തലങ്ങളിലുള്ള മാറ്റം ഉണ്ടാക്കുമ്പോൾ ഒന്നിച്ചിരിക്കുന്നതും ഒന്ന് ഒറ്റക്ക ആയി ഒന്നിച്ചിരിക്കുന്നതും ഒറ്റയല്ലാതായി തീരുന്നു എന്നുള്ളത് മടുപ്പും ചലനരാഹിതവും ബാധിക്കുന്നു എന്നുള്ളടത്ത് നമുക്കിനി എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് പ്രത്യേകം പരാമർശിക്കേണ്ടുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായും അതിജീവനം സാധ്യമാണ് ഈ കാലം ദീർഘകാലം നിലനിൽക്കുകയില്ല എന്നുള്ളത് എത്ര കാലം നിലനിൽക്കും എന്നുള്ളത് നമ്മൾക്ക് കൃത്യമായിട്ട് പ്രവചിക്കുവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തന്നെയും ഏതാനും മാസങ്ങൾ കൂടി ഇത് നിലനിൽക്കും എന്നുള്ളതിൽ സംശയമില്ല മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് തീരേണ്ടിയിരുന്ന നാലാം സെമസ്റ്റർ പരീക്ഷ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളുടെ നാലാം സെമസ്റ്റർ പരീക്ഷ ഇപ്പോഴും നടന്നിട്ടില്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല കേരളത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലും ഉള്ളത് കൂടെ അവർ എം എം ഫില്ലിനോ പി എച്ച് ഡിക്കോ സമർത്ഥരായ വിദ്യാർത്ഥികൾ ചേരേണ്ടതാണ് ഓഗസ്റ്റ് ആയിട്ടും ഒരു കാലം നമ്മളിൽ നിന്ന് അടർത്തി മാറ്റപ്പെടുകയാണ് പക്ഷേ ഇതിനെ അതിജീവിക്കും ഇത് നമുക്ക് ഒരു ഒരു സ്വപ്നത്തിൽ നിന്ന് എണീറ്റ പോലെ ആയിരിക്കും ഞാൻ ഞാൻ ഭാവനയിൽ കാണുന്നുണ്ട് കോവിഡ് കാലം കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ണു തിരുമ്പിട്ടൊക്കെ ഒരു എണീറ്റിട്ട് ഞാൻ എന്തോ ഒരു ദുസ്വപ്നം കണ്ടോ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു കൊല്ലത്ത് എടുത്തു മാറ്റിയോ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു എന്താണ് തലച്ചോറിനെ ബാധിക്കുന്ന ഒരു അസുഖമുണ്ട് ഒരു സുപ്രഭാതത്തില് കാലത്തെ ഇല്ലാതാക്കുന്ന അഞ്ചോ ആറോ ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ചികിത്സാനന്തരം തിരിച്ചു വരുന്നുല്ലോ ജീവിതത്തിലേക്ക് പക്ഷേ അഞ്ചോ ആറോ ദിവസം നഷ്ടപ്പെട്ടു എന്നുള്ളത് ഇയാൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളത് കോവിഡാനന്തര കാലത്ത് നമ്മൾ അങ്ങനെയായിരിക്കും കണ്ണു തിരുമ്പി ഒരു കൊച്ചു പക്ഷി അല്ലെങ്കിൽ ഒരു കൊച്ചു കോഴിക്കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് പോലെ നമ്മൾ കാലത്തെ നോക്കും എന്നിട്ട് ചോദിക്കും അയ്യോ ഇതൊരു നവനൂതന ലോകമാണല്ലോ ബ്രൈവ് ന്യൂ വേൾഡ് ഷേക്സ്പിയറിന്റെ വാചകം അതു ആണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാറും പ്രകൃതിയുമായുള്ള ഏറ്റുമുട്ടലിൽ മനുഷ്യൻ അതിജീവിച്ചിട്ടുണ്ട് പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് അതിജീവിച്ചിട്ടുണ്ട് മഹാമാരി വസൂരി എയ്ഡ്സ് തുടങ്ങിയിരിക്കുന്ന മഹാമാരികളിൽ നിന്ന് മനുഷ്യൻ അതിജീവിച്ചിട്ടുണ്ട് മഹായുദ്ധങ്ങൾ ഒന്നും രണ്ടും നമ്മൾ അതിജീവിച്ച ചരിത്രമാണ് ഉള്ളത് അടിയന്തരാവസ്ഥയെ നമ്മൾ അതിജീവിച്ചിട്ടുണ്ട് ചിന്ത അന്വേഷണം കണ്ടെത്തൽ തുടങ്ങിയവ മനുഷ്യർക്കുള്ളത് കൊണ്ട് തന്നെ ചിന്ത അന്വേഷണം കണ്ടെത്തൽ തുടങ്ങിയവ മനുഷ്യർക്കുള്ളത് കൊണ്ട് തന്നെ യാതൊരു സംശയവുമില്ല നമ്മൾ ഈ കാലത്ത് അതിജീവിക്കും ലോകം മുഴുക്കെ പുതിയ സാങ്കേതിക വിദ്യക്ക് വേണ്ടി ശ്രമം നടത്തുന്നു ലോകം മുഴുക്കെ നവസാങ്കേതിക വിദ്യക്ക് വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നു സ്ഥാപനങ്ങളും വിദഗ്ധരും പുതു കാലത്ത് നിർമ്മിക്കുന്നതിനു വേണ്ടി ഈ കാലത്ത് അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിനയത്നങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ആഗോള സഹകരണം ഇത്രത്തോളം ഒരു കാലത്തും ഈ ഒരു പ്രതിരോധത്തിന് നൽകുന്ന അത്രത്തോളം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല ഇല്ലെങ്കിൽ തകരും എല്ലാം എന്നുള്ളത് നന്നായി അറിയാവുന്നതുകൊണ്ട് വളരെ പോസിറ്റീവായിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുടെ ശുഭാപ്തി വിശ്വാസം നാം കാണുന്നുണ്ട് അതിജീവിക്കും യാതൊരു സംശയവുമില്ല എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളോട് പറയാനുള്ളത് ഈ കാലത്ത് അതിജീവിക്കും മനുഷ്യർ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന അറിവുകളും പാഠങ്ങളും പ്രാവർത്തികമാക്കി പ്രയോഗവൽക്കരിച്ച് ഈ ചീത്ത കാലത്തെ ഈ താൽക്കാലിക കാലത്തെ അതിജീവിക്കും അങ്ങനെയെന്ന് അത് അത് എങ്ങനെയെന്ന് നാം ബോധ്യപ്പെടാൻ ഇനി ഏതാനും മാസങ്ങളെങ്കിലും കാത്തിരിക്കേണ്ടി വരുമെന്ന് മാത്രം അപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്നൊരു ചോദ്യമുണ്ട് എല്ലാ സാമൂഹ്യ സ്ഥാപനങ്ങളെയും ഇത് ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട് കുടുംബത്തെ ബാധിച്ചു സാമ്പത്തിക സ്ഥാപനങ്ങളെ ബാധിച്ചു ബാങ്കിങ്ങിനെ ബാധിച്ചു നിങ്ങൾക്ക് അറിയാമല്ലോ ഉള്ളത് ബാങ്കൊക്കെ തകർന്ന് തരിപ്പണമാകാതിരിക്കാൻ വേണ്ടി കഠിനമായ യത്നം നടത്തുന്നു ട്രാൻസാക്ഷൻസ് ഇല്ല ഉള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ വിഡ്രോ മാത്രൊരു മാനേജർ എൻ്റെ കോള കോളനിള്ള ഒരു മാനേജർ പറയുകയായിരുന്നുള്ളത് വിഡ്രോ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഡെപ്പോസിറ്റ് ഇല്ല എന്നുള്ളത് കുടുംബത്തെ ബാധിച്ചു വൈവാഹിക ജീവിതത്തെ ബാധിച്ചു വിവാഹത്തെ ബാധിച്ചു ഇപ്പോഴും നമ്മൾ ഇന്ന് പത്രത്തിൽ വായിച്ചതാണ് ഓൺലൈൻ നിക്കാഹ് ശരിയാണോ ശരിയല്ലയോ എന്നുള്ള ചർച്ചയാണ് നടക്കുന്നത് പക്ഷേ കഠിനമായ തരത്തിൽ രോഗം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മുസല്യാന്മാർക്കും നമ്മുടെ മത പ്രഭാഷകർക്കും ഓൺലൈൻ നിക്കാഹിനെ അംഗീകരിക്കേണ്ടി വരും ഉള്ളത് പള്ളി അടച്ചിടേണ്ടി വന്നിരിക്കുന്നു എല്ലാം അല്ലെങ്കിൽ ക്ഷേത്രം അടച്ചിടേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് മതത്തെയും സാമ്പത്തിക രാഷ്ട്രീയ വിദ്യാഭ്യാസ മേഖലയെയും ഇത് ബാധിച്ചിരിക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത് ഒന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്നു ആറേഴ് മാസക്കാലമായി അടച്ചിടേണ്ടി വന്നിരിക്കുന്നു നമ്പർ വൺ നമ്പർ ടു ഇതേവരെയും ഇത് അനുഭവിച്ചിട്ടില്ല വിദ്യാലയങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നതിന് ആയിരത്തി എണ്ണൂറുകളിലേക്ക് പോകണം ഈ ആധുനിക രീതിയിലുള്ള വിദ്യാലയം ഉണ്ടാകുന്നതിന് വേണ്ടി പണ്ട് ഗുണ്ടർട്ട് സാഹിബ് ഒക്കെ വന്നിട്ട് ആദ്യത്തെ കൊച്ചു കൊച്ചു സ്കൂളുകൾ ഉണ്ടാക്കി പ്രാഥമിക പാഠാലയ വിദ്യാലയങ്ങൾ ഉണ്ടാക്കിയതുമൊക്കെയും ആധുനിക രീതിയിലുള്ള വിദ്യാലയങ്ങൾക്ക് രൂപകൽപ്പന കൊടുത്തത് അതിനു മുമ്പുള്ള മദ്രസ അല്ലെങ്കിൽ ദർസ് പഠനങ്ങൾ ഉണ്ടായിരുന്നത് ഒക്കെയും തന്നെയും നടന്നിരുന്ന് ഇപ്പോൾ നമുക്ക് എടുക്കാവുന്ന ഒരു അഞ്ഞൂറ് വർഷക്കാലം എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു മുന്നൂറ് വർഷക്കാലം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ മുന്നൂറ് വർഷക്കാലത്തിനിടയ്ക്ക് ഇന്നേ വരെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇങ്ങനെ അടച്ചിട്ടിട്ടില്ല മൂന്ന് സഹവർ സഹപ്രവർത്തകർ ഇതുപോലെ ഒറ്റപ്പെട്ടിരിക്കേണ്ടി വന്നിട്ടില്ല ഒരു സ്ഥാപനത്തിന്റെ കരുത്ത് അതിന്റെ ടീം വർക്കാണ് ഒരു സ്ഥാപനത്തെ ഉണ്ടാക്കിയെടുക്കുന്നത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഒരു അധ്യാപകനോ ഒരു അധ്യാപികക്കോ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയില്ല യേശുദാസ് സാർ ക്യാപ്റ്റൻ ആണ് യേശുദാ സാറിന്റെ കൂടെയുള്ള ഒരു ടീമാണ് ഇതിനെ ഒരു സഫലമായ പ്രവർത്തനമാക്കി മാറ്റുന്നത് ഇവിടെ സഹപ്രവർത്തകരെ നേരിട്ട് കാണുവാനോ ആശയവിനിമയം നടത്തുവാനോ ആസൂത്രണങ്ങൾ നടത്തി മുന്നോട്ടേക്ക് പോകുവാനോ സാധിക്കാത്ത തരത്തിലുള്ള കാലം വന്നിരിക്കുന്നു അധ്യാപനം പുതുമേഖലകളിലേക്ക് വരുന്നു വിദൂര ബന്ധമാണ് വെച്ചു പുലർത്തുന്നത് വെർച്വൽ ലേണിംഗ് ആണ് ഉള്ളത് അ അദൃശ്യമായിരിക്കുന്ന ഒരു ബന്ധമാണ് ചെല എനിക്ക് എനിക്ക് ചെല ഞാൻ കഴിഞ്ഞ ആറു മാസമായിട്ട് എൻ്റെ ഇരുപത്തി നാല് വിദ്യാർത്ഥികളില് ആളെ മാത്രമേ ഇടക്ക് കണ്ടിട്ടുള്ളൂ അതും ഞാൻ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയിട്ട് അവരോട് ആശയവിനിമയം നടത്തിയത് അവരുടെ പഠനത്തോടനുബന്ധിച്ചിരിക്കുന്ന ആശയവിനിമയം നടത്തിയിട്ട് ചില ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് വരാൻ കാസർകോട്ടിൽ നിന്നുള്ള കുട്ടിക്ക് വരാൻ സാധിക്കുന്നില്ല ഇത് ഇന്നേ വരെ ഉണ്ടാകാത്തതാണ് പ്രത്യേകിച്ച് അധ്യാപനവും സമ്പൂർണമാകുന്നത് അധ്യാപനം സഫലമാകുന്നത് വിദ്യാർത്ഥികളെ അഭിമുഖീകരിക്കുമ്പോഴാണ് വിദ്യാർത്ഥികളെ അദൃശ്യ തലങ്ങളിൽ വെർച്വൽ ലേണിങ്ങിൽ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും സ്പർശിക്കാതെ ഹൃദയം സ്പർശിച്ചു നോക്കുവാൻ സാധിക്കാത്ത തരത്തിൽ കൈ സ്പർശിക്കാതെ നമുക്ക് കുട്ടികളെ തിരിച്ച് അവരുടെ ഹൃദയത്തിന്റെ മുടിപ്പറിയുവാൻ സാധിക്കുന്ന അധ്യാപകരാണ് കേരളത്തിലുള്ളത് എന്നാൽ അത് അസാധ്യമായിട്ട് വരുന്നു ക്ലാസുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു അസൈൻമെന്റുകളും വളരെ അനൗപചാരികമായ രീതിയിൽ നമ്മൾ നൽകിയിരുന്ന അസൈൻമെന്റുകൾ വളരെ കൃത്രിമത്വത്തോടു കൂടിയിട്ടുള്ളതായിട്ട് ചില കുട്ടികൾക്കെങ്കിലും അനുഭവിക്കുന്നു പരീക്ഷകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ സംശയം നമ്മൾ ഗവേഷണം നടത്തുന്നത് അതാണ് പരീക്ഷ ഉണ്ടാകുമോ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാകുമോ ഇല്ലെങ്കിൽ പരീക്ഷ ഉണ്ടാകാതിരിക്കാനാണല്ലോ സാധ്യത എന്നുള്ളത് ഉള്ളത് ഇപ്പോഴും കുട്ടികൾ ചോദിക്കുന്നുള്ളത് സർ ഫൈനൽ ഇയർ പരീക്ഷ നടക്കുമോ നടക്കൂലേ ഞാൻ ചോദിച്ചു എനിക്കൊരു ഉത്തരമാണ് ഇതിനുള്ളത് ഫൈനൽ ഇയർ പരീക്ഷ നടക്കുവോ നടക്കൂലയോ ഇതാണ് എന്റെ ഉത്തരം എന്ന് പറഞ്ഞുള്ളത് നമുക്കൊന്നും അനിശ്ചിതത്വം അത്ര മാത്രം നിൽക്കുന്നു എന്നുള്ളത് പ്രവേശന പരീക്ഷകളുടെ കാലം ആലോചിച്ച് നോക്ക് എൻ്റെ അടുത്ത് കുട്ടികൾ ഇതിൻ്റെ സ്ട്രെസ്സുമായിട്ട് വരാറുണ്ട് കൗൺസലിംഗിന് വരാറുണ്ട് പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന കുട്ടികളിൽ അതിസമർത്ഥരായിരിക്കുന്ന വിദ്യാർത്ഥികൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അറിയാതെ ഒരു വർഷം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള കൂടെ പ്രവേശന പരീക്ഷ എന്ന് ഇനി പ്രവേശന പരീക്ഷ വന്നാൽ അഭിമുഖീകരിക്കാൻ സാധിക്കുമോ ഏതെല്ലാം തരത്തിലുള്ള ചുറ്റുവട്ടമാണ് എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട് രക്ഷപ്പെട്ടു എന്ന് കരുതുന്നവരുണ്ട് ചില കുട്ടികൾ പറയുന്നുണ്ട് പടച്ചോം കാത്ത് എൻട്രൻസ് പരീക്ഷ ഇങ്ങനെ കൊളായി കിടന്നിട്ടുണ്ടെങ്കിൽ ഇക്കൊല്ലം എന്തായാലും എഴുതണ്ടല്ലോ ഇക്കൊല്ലം സമാധാനമായിട്ട് ഇരിക്കലോ ഇക്കൊല്ലം രക്ഷകർത്താക്കളുടെ സമ്മർദ്ദം ഉണ്ടാവുകയല്ലോ എന്നും കുട്ടികൾ പറയുന്നവരുണ്ട് എന്നർത്ഥം ഉള്ളത് ഇവിടെ ഇവിടെയാണ് ആ സ്ഥാപനത്തിലേക്കുള്ള പ്രവേശനം ഇനി സാധ്യമാണോ ഞാൻ ഇന്നലെ ഞാൻ ഒരു ഓർഫനേജിലുള്ള സമർത്ഥമായ വിജയം നേടിയ രണ്ട് പ്ലസ് ടു വിദ്യാർത്ഥികളുമായിട്ട് സംസാരിച്ചു ഐ മീൻ ഞാൻ മീഡിയയിലൂടെ ആധുനിക രീതിയിൽ ഉള്ള മാർഗം അവലംബിച്ചു ഫീൽ ദ് ലോസ്റ്റ് തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ഒമ്പത് ശതമാനം മാർക്ക് കിട്ടിയിട്ടുള്ള ഹ്യൂമാനിറ്റീസില് മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടിക്ക് ഞാൻ ഇനി കൊല്ലം എവിടെ പഠിക്കും എങ്ങനെ പഠിക്കും ഇനി അഡ്മിഷൻ എപ്പോ കഴിയുമെന്നുള്ള ഒരു ആകുലത അതും ഓർഫൻ ആയിരിക്കുന്ന ഒരു കുട്ടിക്കുണ്ടാകുന്ന ആകുലത വളരെ നിശ്ചയിച്ചിരുന്നു ഈ കുട്ടി എന്ത് എന്നുള്ളത് എന്ത് പഠിക്കണം എന്നുള്ളത് എന്നുള്ളത് ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നു അത്ര മാത്രം കൃത്യമായിട്ട് ഗോൾ സെറ്റിംഗ് നടത്തിയിട്ടുള്ള ഒരു കുട്ടിയുടെ ആകുലത ആ കുട്ടി അർഹിക്കാതെ ആ കുട്ടി ഒരു തരത്തിലും അതിന് അർഹതയില്ലാത്ത അവസരത്തിൽ വന്നുപെട്ടിരിക്കുന്നത് വല്ലാത്ത തരത്തിലുള്ള ഓരോ വ്യക്തിയെയും ഇത് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് എൻ്റെ അടുത്ത് മറ്റൊരു കൗൺസിലിങ്ങിന് വന്ന കേസ് രക്ഷകർത്താക്കൾ അറിയുന്ന അച്ഛൻ പെട്ടെന്ന് മരിച്ചു അച്ഛൻ്റെതൊരു ദുർമരണമായിരുന്നു ആ പിതാവിന്റെ ദുർമരണം കണുകാണുകയും ചെയ്തു ഒരു ക്ലാസ്സിലും നൈന്റി നൈൻ പെർസെന്റേജിലേക്ക് താഴെ പോകാത്തൊരു കുട്ടി ഈ കുട്ടി അച്ഛന്റെ ശവം കണ്ടിരിക്കുന്ന സന്ദർഭത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ഇപ്പോൾ പഠിക്കാൻ സാധിക്കുന്നില്ല നീറ്റ് പരീക്ഷയിലേക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോഴേക്ക് എനിക്ക് അച്ഛൻ്റെ മുഖാണ് മുഖത്തേക്ക് വരുന്നത് എന്നുള്ളത് അത് കോവിഡ് കൊണ്ട് മാത്രം ഉണ്ടായതല്ല പക്ഷേ അതിനെ അതിജീവിക്കുവാനുള്ള ചികിത്സയോ കൗൺസലിങ്ങോ നേരിട്ട് കൊടുക്കുവാൻ നിരന്തരമായിട്ട് കൊടുക്കുവാൻ സാധിക്കാത്ത അന്തരീക്ഷമാണുള്ളത് കൗൺസലിംഗ് ഇതിനെ പറ്റി തന്നെ ഇപ്പം പറയാറുണ്ട് കൗൺസലിങ് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന മാതിരി അഞ്ചു കിലോമീറ്റർ ദൂരത്തിരുന്നിട്ടാണ് ഇപ്പൊ കൗൺസലിംഗ് കൊടുക്കേണ്ടത് എന്ന് പറയാറുണ്ട് കൗൺസലിങ് അല്ല എന്നുള്ളത് ഒറ്റ വാചകത്തിൽ നിന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്യും ഈ തരത്തിലുള്ള പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ ആ മാറ്റത്തെ നമ്മളെ രക്ഷകർത്താക്കൾ എങ്ങനെ അതിജീവിക്കണം ഞാൻ ഓരോന്നോരോന്നായി പറയാം വിദ്യാഭ്യാസത്തിൽ ഏറ്റവും വന്നു കഴിഞ്ഞിരിക്കുന്ന മാറ്റം ഓൺലൈൻ ക്ലാസ്സുകളാണ് ആദ്യം ഇതൊരു കൗതുകമായിരുന്നു ഞാനൊക്കെ രക്ഷകർത്താക്കളെ നിരീക്ഷിക്കുന്നുണ്ട് രക്ഷകർത്താക്കളുമായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ട് ആദ്യം ഇതൊരു കൗതുകമായിരുന്നു പ്രത്യേകിച്ച് വിദ്യാഭ്യാസം സിദ്ധിച്ചിട്ടുള്ള രക്ഷകർത്താക്കൾക്ക് ആ ഇതൊന്നും ചെയ്ത എങ്ങനെ ചെയ്യണം അത് ചെയ്യണം വീട്ടിൽ പണ്ട് രാമായണം കാണുമ്പോൾ വീടിനെ ചിട്ടപ്പെടുത്തിയിരുന്നത് പോലെ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി ചിട്ടപ്പെടുത്തിക്കൊണ്ട് രക്ഷകർത്താക്കൾ അതിനെ സ്വാഗതം ചെയ്തിരുന്നത് പോലെ ഒരു ഒരു റിച്വൽ പോലെ ഒരു അനുഷ്ഠാനം പോലെ ആദ്യത്തെ ദിവസങ്ങളിൽ ജൂൺ ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ ഒരു തിരിച്ചടി വന്നു സംശയം ഇത് എങ്ങനെ അതുകൊണ്ട് ഗുണം ഇത് എന്താ അതിനെ കൊണ്ടുള്ള മെച്ചം എന്റെ മകൻ ഇത് ഓൺ ചെയ്യുന്നു പിന്നെ കിടന്നുറങ്ങുന്നു എന്നിട്ട് സൈൻ ഔട്ട് ചെയ്യും സൈൻ ഔട്ട് ചെയ്യുന്ന ദിവസം ഞാൻ ഇതിന്റെ ചില തന്ത്രങ്ങൾ കുട്ടികളുണ്ടെങ്കിൽ അത് ചെയ്യാത്തവർ ഇത് സ്വീകരിക്കേണ്ടതില്ല എന്ന് ഞാൻ പറയട്ടെ ഉള്ളത് എന്നിട്ട് സൈൻ ഔട്ട് ചെയ്ത് പോകുമ്പോൾ അവസാനം ക്ലാസ് കഴിയുമ്പോൾ ടൈമർ വെച്ചിട്ടുണ്ടാവും എന്നിട്ട് സൈൻ ഔട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകും ഇവൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത അധ്യാപകരുള്ളത് ഇത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഓൺലൈൻ എഡ്യൂക്കേഷൻ രക്ഷകർത്താക്കൾക്ക് എങ്ങനെയാണ് ഞങ്ങളുടെ പങ്ക് എന്താണെന്നുള്ളത് ഇപ്പോഴും മഹാഭൂരിപക്ഷം കേരളത്തിലുള്ള രക്ഷകർത്താക്കൾക്ക് അറിയില്ല ഇത് ദിസ് ഈസ് മാറ്റർ ഓഫ് വൺ വീക്ക് ട്രെയിനിങ് ഒരു ഏഴ് ദിവസത്തെ ട്രെയിനിങ് കൊണ്ട് ഏത് രക്ഷകർത്താവിനെയും ഇത് നമുക്ക് വേണമെങ്കിൽ പരിശീലിപ്പിക്കാവുന്നതാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് മൊബൈൽ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരുന്നു എനിക്കറിയാമായിരുന്നില്ല ഐ വാസ് ഇഗ്നറന്റ് ടോട്ടലി ഇഗ്നറന്റ് എന്റെ മരുമകൻ പെങ്ങളുടെ മകൻ പറയും പ്പ കാൾമി ഉപ്പ ഉപ്പ ഉപ്പക്ക് ഇത് ആവശ്യമില്ല ഉവപ്പതിന്റെ അഞ്ച് ശതമാനം പോലും ഉപയോഗിക്കുന്നില്ല തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉപയോഗപ്പെടുത്താതിരിക്കുന്ന ഈ യന്ത്രം നിങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ ആയി നമ്മൾ ക്രമാനുസൃതമായി ഈ കാര്യങ്ങൾ പഠിച്ചു രക്ഷകർത്താക്കളുടെ സ്ത്രീകൾ ആലോചിച്ചു നോക്ക് വാഷിംഗ് മെഷീൻ വന്നപ്പോൾ നമുക്കിത് ഉപയോഗിക്കാൻ അറിയാമായിരുന്നു ഗ്രൈൻഡർ വന്നപ്പോൾ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു ഗ്രൈൻഡറും വെച്ചിട്ട് ഇങ്ങനെ കുരങ്ങിന്റെ കൈ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ നമ്മൾ ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ട് എൻ്റെ കുടുംബത്തിലുള്ള പല ആളുകളെയും എനിക്കറിയാനുള്ളത് എങ്ങനെയാണ് എ സി ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ ഓൺ ചെയ്യുക എന്നുള്ളത് അറിയാതെ നമ്മൾ അന്തം വിട്ടു നിന്നിട്ടില്ലേ ഈ അന്തം വിട്ട് നിക്കലുകൾ പരിശീലനം കൊണ്ട് നാം നമ്മുടെ കഴിവുകളാക്കി നൈപുണ്യമാക്കി സ്വയവത്താക്കി ഒരു സ്കൂളിലും പോകാത്ത വല്യമ്മമാര് അതിസുന്ദരമായിട്ട് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നുണ്ട് ഒരു കേടുവരുത്താതെ വിദ്യാഭ്യാസം സിദ്ധിച്ചിരിക്കുന്ന സ്ത്രീകളെക്കാളും കേടുവരുത്താതെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നുണ്ട് സെൽഫ് ട്രെയിനിങ് നടത്തിയിട്ട് രക്ഷകർത്താക്കൾ ഓർക്കുക നിങ്ങൾക്ക് സ്വയം പരിശീലിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് കൂടിയാണിതിൽ എന്താണ് ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് എങ്ങനെയാണിതിൽ ഇതൊരു സുപ്രഭാതത്തിൽ വന്നു കേട്ടുകേൾവി മാത്രമേ നിങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ അധ്യാപകർക്കും ഇതിന്റെ കേട്ടുകേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ എൻ്റെ ഭാഗ്യത്തിന് അമേരിക്കയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ അബേ അബേ അബേഖാസ് എന്ന് പറയുന്ന ഒരാളിൻ്റെ വിദ്യാർത്ഥിയാണ് ഒരു ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നുണ്ട് അത് ഒന്നര വർഷമായിട്ട് ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്താണെന്നും അത് എങ്ങനെയാണ് സഫലമായി നടത്താമെന്നും കോവിഡ് വരുന്നതിന് മുമ്പ് തന്നെ ഭാഗ്യം കൊണ്ട് അറിയാമായിരുന്നു എങ്ങനെയാണ് അസൈൻമെന്റ് തരുന്നത് എന്നുള്ളത് അസൈൻമെന്റ് നോട്ട് പുസ്തകത്തിൽ എഴുതി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും പകർത്തി എഴുതുന്നതിന് ഉതകുന്ന തരത്തിൽ അല്ലാത്ത തരത്തിലേക്ക് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക ആ ഉത്തരം മനസ്സിലാക്കിയിട്ട് ആ മനസ്സിലാക്കിയ ഉത്തരത്തെ എങ്ങനെയാണ് സ്വാംശീകരിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിയാൻ സാധിക്കുക തുടങ്ങിയിരിക്കുന്ന തരത്തിലുള്ള പുതിയ പരീക്ഷണ രീതികൾ ഓൺലൈൻ എഡ്യൂക്കേഷനിൽ ലോകത്തിന്റെ പല ഭാഗത്തും നേരത്തെ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ അതല്ല ഇവിടെ അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും പുതിയ ഒരു മാർഗമായിരുന്നു പരിശീലന രഹിതമായിരിക്കുന്ന ഒരു ചുറ്റുവട്ടത്തേക്കാണ് ഇതിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് സാധ്യതകൾ അറിയില്ലായിരുന്നു പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ട് ഇപ്പോഴും പൊരുത്തപ്പെടാത്തവരുണ്ട് സാങ്കേതിക വിദ്യയിലുള്ള ഈ കയ്യേറ്റം വെളിപ്പെടുത്തുന്നത് നമ്മളുടെ കഴിവില്ലായ്മയാണ് നമ്മളുടെ നിസ്സഹായാവസ്ഥയാണ് എന്ന് വിചാരിച്ച് നമ്മൾ വേവലാതി കൊള്ളുകയാണ് ചെയ്യുന്നത് പലരും അധ്യാപനം പുതിയതാണെങ്കിൽ യാതൊരു സംശയവുമില്ല രക്ഷാകർത്തൃത്വവും പുതുതാകേണ്ടതുണ്ട് രക്ഷാകർത്തൃത്വം പുതിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെ വളർത്തപ്പെട്ടോ അതല്ല ഞാൻ എങ്ങനെ വളർത്തപ്പെട്ടോ അതല്ല എൻ്റെ മക്കൾക്ക് ഉചിതം എന്ന് നേരത്തെ തിരിച്ചറിയാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട് നമ്മൾ പഠിച്ച കാലൊന്നുമല്ല അല്ല നമ്മൾ പറയാറില്ലേ രക്ഷാകർത്താക്കൾ നമ്മൾ പഠിച്ച കാലൊന്നുമല്ല അല്ല നമ്മൾ നമ്മളുടെ നമ്മളെ വാപ്പ്മയും പറഞ്ഞെന്ന മാതിരി ഒന്നും ഇവരോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമല്ല അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇതാ ഈ ഒരു ആറുമാസം നിങ്ങളുടെ രക്ഷാകർത്തൃത്വത്തിലുള്ള നിങ്ങളുടെ മാതൃകകൾ എടുത്ത് അറബിക്കടലിൽ എറിയേണ്ടിയിരിക്കുന്നു അത് ഒരു ഫലപ്രദമായ രീതിയിലും എന്താണ് നടക്കുന്നത് എങ്ങനെ പരിഹരിക്കും നവസാങ്കേതിക വിദ്യയെ എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും എങ്ങനെയാണ് എൻ്റെ അറിവില്ലായ്മയെ മാറ്റുക നമ്മൾ നമ്മളെ കുട്ടികളെ പറ്റി നമ്മളെ രക്ഷകർത്താക്കളും അധ്യാപകരും ഒക്കെ പറയുന്നത് സാറേ എൻ്റെ മോന് പഠന വൈകല്യാണ് എന്താ നിങ്ങൾ ചെയ്യാതിരാ എന്നുള്ളത് പഠിക്കാനുള്ള താല്പര്യം ഇല്ലാത്തതും ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് കണക്കാക്കുന്ന രക്ഷകർത്താക്കളും അധ്യാപകരും നമ്മളെ നാട്ടിൽ ധാരാളമുണ്ട് പഠനത്തിലുള്ള പഠനത്തിലുള്ള ചില തകരാറുകൾ അത് സ്റ്റഡി പ്രോബ്ലംസ് ആണ് അതിനെയും നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞിരുന്നതാണ് എന്നാൽ രക്ഷകർത്താക്കളെ അധ്യാപകരെ നിങ്ങളിലേക്ക് ഇതാ തിരിച്ചടിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ലേണിംഗ് ഡിസബിലിറ്റിയെയാണ് ഇന്ന് കുട്ടികൾ ചോദ്യം ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഓൺലൈൻ എജ്യൂക്കേഷനിൽ എങ്ങനെ അഭിമുഖീകരിക്കാൻ സാധിക്കുമെന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് പരിശീലനം ലഭിച്ചിട്ടില്ല നിങ്ങൾക്ക് പരിശീലനം ലഭിക്കണമെന്നാണ് ഇത് പറയുന്നത് മുൻകാല അനുഭവങ്ങളിൽ നിങ്ങളുടെ രക്ഷകാർ രക്ഷാകർതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ മുൻവിധികളെ ഇത് നിരാകരിക്കുന്നു എന്നെ ഉപ്പ വളർത്തിയത് എന്ത് അതാണ് ഞാൻ എൻ്റെ മക്കളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതെങ്കിൽ അതുപോലും നടുവിൽ നിലവിൽ നിൽക്കാത്ത ഒരു കാലമാണെന്ന് ഇപ്പോഴിതാ ഇന്നലെ വരെ ഞാൻ നടത്തിയിരുന്ന രക്ഷാകർത്തൃത്വത്തിന്റെ മാർഗങ്ങൾ ഫലപ്രദമല്ലാതെ പോകുന്നു പൊരുത്തപ്പെടാതെ പോകുന്നു അതുകൊണ്ട് തന്നെ പരിശീലനം ലഭിക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള സെഷനുകളിൽ നിങ്ങൾ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിശീലനങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മറ്റു പരിശീലനങ്ങൾ ലഭിക്കുമ്പോഴാണ് ഈ സാങ്കേതിക വിദ്യയെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കുക ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ പറഞ്ഞിരിക്കേണ്ട ഒരു വിഷയമല്ലേ മൊബൈല് കുട്ടികൾക്ക് കൊടുക്കണം ശരി മൊബൈലിൽ നിന്ന് കുട്ടികളെ എങ്ങനെ വിടുതൽ നേടണം കുട്ടികളെ വിടുതൽ നേടിപ്പിക്കണം ഇത് നമുക്കറിയേണ്ടതില്ലേ അതുകൊണ്ടാണ് ട്രെയിനിങ് അനിവാര്യമായി വന്നിരിക്കുന്നത് ട്രെയിനിങ് മേക്സ് എ പേഴ്സൺ ട്രെയിനിങ് മേക്സ് എ ന്യൂ പേഴ്സൺ പുതിയൊരു ഒരു മനുഷ്യനെ ഉണ്ടാക്കുന്നതിൽ നിന്ന് ട്രെയിനിങ് വളരെ നിർണായകമായ സംഘ പങ്കുവഹിക്കുന്നുണ്ട് നമ്മളിലൊക്കെയും സ്കിൽസ് ആണ് ഉണ്ടാക്കേണ്ടത് ബുദ്ധി അറിവ് ഇതൊക്കെയും നമ്മൾക്ക് ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നല്ലപോലെ കാര്യങ്ങൾ അറിയാം കുട്ടിക്ക് ഇത് പറഞ്ഞു പലിപ്പിക്കാൻ പ്രയാസകരമാണെങ്കിലോ കുട്ടിക്ക് സ്കില്ല് വേണം നൈപുണ്യം വേണം കമ്മ്യൂണിക്കേഷൻ സ്കില് വേണം സോഫ്റ്റ് സ്കില്ല് വേണം പ്രസന്റേഷൻ നടത്താനുള്ള സ്കില്ല് വേണം അവതരിപ്പിക്കാനുള്ള കഴിവ് വേണം കാര്യങ്ങൾ തീരുമാനം കഴിവില്ലെങ്കിലോ ലൈഫ് സ്കില് ആണ് ഈ ലൈഫ് സ്കില്ല് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് നിശ്ചിതമായ തീരുമാനങ്ങൾ എടുക്ക ഐ മീൻ അനിശ്ചിതത്വത്തിൽ നിശ്ചിതമായ തീരുമാനങ്ങളിലേക്ക് എത്തുവാനുള്ള സാഹചര്യം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട് ഡബ്ല്യു എച്ച്ഒ പത്ത് ലൈഫ് സ്കില്ല് പറയുന്നുണ്ട് അത് ആർക്കും ഇത് നെറ്റില്ലെന്ന് എടുക്കാമോ ഈ പത്ത് ലൈഫ് സ്കില്ലിൽ നമ്മൾ പരിശീലനം ഇപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കേണ്ടതുണ്ട് കുട്ടികൾക്ക് സോഷ്യൽ ഇന്റലിജൻസ് ഇല്ലെങ്കിലും എം ബി ബി എസ്സോ മെഡിസിനോ ഒക്കെ എഞ്ചിനീയറിങ്ങോ പഠിച്ചിട്ട് എന്ത് കാര്യം സോഷ്യൽ ഇന്റലിജൻസ് കുട്ടികൾക്ക് നൽകേണ്ടതുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയും തന്നെയും പഠിപ്പിക്കുവാൻ നമുക്ക് മാറ്റങ്ങൾ വേണ്ടതുണ്ട് കുട്ടികൾ പെട്ടെന്ന് മാറും ഫാസ്റ്ററാണ് ഒന്നര വയസ്സുള്ള കുട്ടി ഒന്നര വയസ്സുള്ള കുട്ടി മൊബൈൽ തുറന്ന് കാർട്ടൂൺ ഭാഗം കണ്ടുപിടിച്ച് കാർട്ടൂൺ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ട് കണ്ണു തള്ളിപ്പോയിട്ടുണ്ട് ഒന്നര ഒന്നര വർഷം മാത്രം പ്രായമായ കുട്ടിക്ക് മൊബൈൽ ഓപ്പൺ ചെയ്ത് കാർട്ടൂൺ എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞ് കാർട്ടൂണിലേക്ക് പോകുവാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ദ ലേൺ ഫാസ്റ്റർ അവർ പെട്ടെന്ന് പഠിക്കും അവരെങ്ങനെയാണെന്നുള്ള ഇത് ഇത് അവരുടെ ഒരു കഴിവാണ് അതുള്ളത് അത് ആദ്യം അംഗീകരിക്കുകയും നമ്മുടെ തലച്ചോറിനൊക്കെയും തന്നെയും മസ്തിഷ്ക ആഘാതം സംഭവിച്ചു കഴിഞ്ഞതുകൊണ്ട് കോശങ്ങളൊക്കെ ചുരുങ്ങി ചുരുങ്ങിയിട്ടോ കേടുപിടിച്ചോ ഒക്കെ വരുന്നത് കൊണ്ട് നമ്മൾക്ക് നമ്മുടെ മുൻവിധികൾ ഉള്ളത് കൊണ്ട് ഇതൊന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല ഇതൊന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുള്ള മുൻവിധികളും വെച്ചിരിക്കുന്നത് കൊണ്ട് നാം പിൻപറ്റുമ്പോൾ നമ്മുടെ മക്കൾ ഇതിൻ്റെ പ്രയോഗത്തിൽ മുൻപറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ മക്കളാൽ ചതിക്കപ്പെടാനും ഇടയുണ്ട് അവൻ കാർട്ടൂൺ കാണുമ്പോൾ പറയുന്നു ഇത് ഞാൻ പഠിക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചറിയാത്തവരാണെങ്കിൽ രക്ഷകർത്താക്കൾ ഒട്ടുമുക്കാലും ഇത് തിരിച്ചറിയാൻ സാധിക്കുന്നവരാണെങ്കിൽ തന്നെയുള്ളത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനൊരു പരിശീ പദ്ധതി ഉണ്ടാക്കാൻ സാധിക്കുക ഒന്ന് ഇതിനെക്കുറിച്ച് വായിക്കുക ഇത് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെയും തന്നെയും ഓൺലൈൻ എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ വരുന്ന ആർട്ടിക്കിൾസ് ഉണ്ട് അത് ലേഖനങ്ങളുണ്ട് നിങ്ങൾ ഇത് വായിക്കുക എങ്ങനെയാണ് ഇത് പരിശീലനം നേടാൻ സാധിക്കുക ഒരു ഒരു അയൽപക്കത്തുള്ള പത്ത് രക്ഷകർത്താക്കൾ ചേർന്ന് വിദഗ്ധനായ വിദഗ്ധയായ ഒരു അധ്യാപകനെയോ അധ്യാപികയെയോ എടുത്തുകൊണ്ട് നിങ്ങൾക്കും ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്നുള്ളത് പഠിക്കാവുന്നതാണ് നമ്മൾ അയൽപക്കത്ത് വിത്ത് വിതരണവും ജൈവകൃഷിയും ഒക്കെ പരിശീലിക്കുന്നത് പോലെ ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് ഒന്നാണ് അയൽപക്ക വേദികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പുതിയ വിദ്യാഭ്യാസ പ്രക്രിയയിലേക്ക് പ്രവേശിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള പരിശീലനം നേടുക ഞാൻ നേരത്തെ പറഞ്ഞു പരിശീലനമാണ് മനുഷ്യരെ ഉണ്ടാക്കുന്നത് ആധുനിക കാലത്തിന് അനുയോജ്യമായ തരത്തിൽ ലൈഫ് സ്കിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഈ സോഫ്റ്റ് സ്കില്ലും ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന ഒരു ചുറ്റുവട്ടം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും ഈ അനുകൂലമായ ചുറ്റുവട്ടം ഉണ്ടാക്കി കൊടു പഠിക്കാനുള്ള ചുറ്റുവട്ടം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ സോഫ്റ്റ് സ്കില്ലും ലൈഫ് സ്കില്ലും ഡെവലപ്പ് ചെയ്യും അവരുടെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യും അവർക്ക് സ്വാഭാവികമായും പരീക്ഷയ്ക്ക് എങ്ങനെ എഴുതണം എന്നുള്ളത് അല്ലെങ്കിൽ പുതുപരീക്ഷകളിൽ എങ്ങനെ എഴുതണം എന്നുള്ളത് പുതു ഗ്രഹിക്കൽ പരിപാടികളിൽ അഥവാ കാര്യങ്ങൾ പെർസീവ് ചെയ്യുന്നതിൽ അന്വേഷിച്ച് ഗ്രഹിച്ചെടുക്കുന്ന പ്രക്രിയയിൽ എങ്ങനെ ഫലമുണ്ടാക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ രക്ഷാകർതൃത്വത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നും മാറ്റം വരുന്നില്ല ആധുനിക സാങ്കേതിക വിദ്യയെ കുറിച്ച് ഞാൻ എൻ്റെ അവസാന ഭാഗത്ത് ചില പ്രത്യേകമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ രക്ഷകർത്തൃത്വത്തിന് എക്കാലത്തും ചില പൊതു സ്വഭാവങ്ങളുണ്ട് പൊതു മൂല്യങ്ങളുണ്ട് അടിസ്ഥാന മൂല്യങ്ങൾ അടിസ്ഥാന ധർമ്മങ്ങൾ ഒന്ന് തന്നെയാണ് ഫങ്ഷൻസിന് ഒരു മാറ്റമല്ല ഒന്ന് ആത്മാഭിമാനമുള്ള കുട്ടികളാക്കി മാറ്റേണ്ടുന്ന ഒരു കാലമാണിത് കാരണം സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ കുട്ടികൾ ഇതിൽ നിന്നും പിൻപറ്റും ഒരു ആറ് മാസം കൊണ്ട് വിദ്യാഭ്യാസത്തിനുള്ള താല്പര്യം കുറഞ്ഞിരിക്കുന്ന കുട്ടികളുടെ കണക്കെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾക്ക് അവരുടെ ആത്മാഭിമാനത്തെ ഉയർത്താൻ അവരുടെ സെൽഫ് കോൺഫിഡൻസിനെയും ആത്മവിശ്വാസത്തെയും ഉയർത്തുവാൻ എന്താണ് സാധിച്ചിട്ടുള്ളത് എന്നുള്ളത് രണ്ട് അവർക്ക് അംഗീകാരം കൊടുത്തുകൊണ്ട് അവര് ഈ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിക്കുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് അംഗീകാരം കൊടുത്തുകൊണ്ട് പുതിയ മാർഗങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്ന തരത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുക എന്നുള്ളത് മൂന്ന് കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുക എന്നുള്ളത് ഇപ്പോഴും ഈ കാലത്ത് ഇത് പ്രത്യേകിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ് ഗിവ് എ ടൈം ഫോർ ദം ഗിവ് എ ഫ്രീ ടൈം ഫോർ ദം അടുക്കളയിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇരുന്ന് ടി വി കാണുമ്പോൾ എന്നാൽ കുറച്ചു നേരം വർത്താനം പറയടാന്ന് പറയുന്നതിന് പകരം ഗിവ് എ സ്പെഷ്യൽ ടൈം ഫോർ ദം അവരോട് സംസാരിക്കുക അത് അവരുടെ സങ്കടങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും ഈ ലോകത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന മാനസികാവസ്ഥക്ക് പ്രതികരണം നൽകുവാനും അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനും നിങ്ങൾ കുട്ടികളുമായി സഹ കുട്ടികളിലെ ഏത് ഏറെയും ഇപ്പോൾ രക്ഷകർത്താക്കളോട് സംസാരിക്കാൻ ആശിക്കുന്ന കാലമാണ് അല്ലെങ്കിൽ ആശയവിനിമയം നടത്താൻ ആഗ്രഹിക്കുന്ന കാലമാണ് അതുകൊണ്ട് തന്നെ ആശയവിനിമയം നാലാമത്തെ ഘടകം ടൂവേ കമ്മ്യൂണിക്കേഷനായിട്ട് നടത്തുക നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഭാഷണം നടത്തുന്നവരാണെങ്കിൽ ഏകാധിപതികളെ പോലെ പ്രസംഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ടൂവേ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നില്ല നിങ്ങൾ കൊടുത്തും വാങ്ങിയും അവരോടുള്ള ആശയവിനിമയത്തിൽ പങ്കാളികളാകുക താരതമ്യപ്പെടുത്താതിരിക്കുക പണ്ടും താരതമ്യപ്പെടുത്തുന്നത് അപകടകരമാണ് ഈ കാലത്ത് താരതമ്യപ്പെടുത്തുന്നത് കൂടുതൽ അപകടകരമാണ് പ്രത്യേകിച്ചും സാങ്കേതിക വിദ്യ യുടെ പരിജ്ഞാനം നേടാനാവാത്ത ഒരു കുട്ടിയോട് നീ മണ്ടത്തിയാണ് നീ മണ്ടിയാണ് മണ്ടനാണ് എന്ന് പറയുന്നതോടുകൂടെ കുട്ടികളിൽ ഉണ്ടാക്കാവുന്ന ആഘാതം കുട്ടികളിൽ ഉണ്ടാക്കാവുന്ന ഈ വിദ്യയിൽ നിന്ന് വിട്ടുമാറൽ ക്രൂരമായ തരത്തിൽ നിങ്ങളെ തിരിച്ചടിക്കും നിങ്ങൾ താരതമ്യപ്പെടുത്താതിരിക്കുക നിനക്കത് പഠിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെ പറയുക മറ്റു കുട്ടികളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ആ മറ്റേ കുട്ടിയോട് ദേഷ്യം വരുന്നു ഒപ്പം തന്നെ നിങ്ങളോടും കടുത്ത ദേഷ്യം വരുന്നു എന്നുള്ളതിലേക്ക് വരുന്നു നിങ്ങൾ സ്വയം മാതൃകയാവുക ഈ പ്രായത്തിൽ നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കാൻ പഠിച്ചല്ലോ എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ട് കുട്ടി മനസ്സിലാകും കുട്ടി മനസ്സിലാക്കാൻ തുടങ്ങും എന്നുള്ളത് അർത്ഥം സ്നേഹം പ്രകടിപ്പിക്കുക സ്നേഹം ഉള്ളിൽ വെക്കുന്നതല്ല കോവിഡ് കാലം സ്നേഹം പ്രത്യേക തരത്തിൽ പ്രകടിപ്പിക്കുവാൻ നിങ്ങളിൽ പ്രേരണ ചെലുത്തുന്നുണ്ട് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് സ്നേഹം ഫ്രിഡ്ജിൽ വെച്ച് പൂട്ടി താക്കോലും കിശയിലിട്ട് നടക്കുകയല്ല വേണ്ടത് ഇതൊരു ഭാര്യ പറഞ്ഞതാണ് കൗൺസലിംഗിൽ ഇയാളെന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ട് സർ ഇയാള് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ബോധ്യാകണ്ടേ അയാൾ സ്നേഹം ഫ്രിഡ്ജിൽ വെച്ച് പൂട്ടി കീശയില് താക്കോലിട്ട് നടക്കുക നമുക്ക് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടുന്ന സ്നേഹത്തിന്റെ പ്രകടനം അവരാശിക്കുന്നതാകണം അവർ കഴിഞ്ഞ മാർച്ചിന് മുമ്പുള്ള ആശയല്ല അവർ വെച്ചു പുലർത്തുന്നത് അവർക്ക് പുറത്തു പോകാൻ സാധ്യമല്ല അത് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവർക്ക് ഒന്നിച്ച് കളിക്കാൻ സാധ്യമല്ല അത് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവർക്ക് അവരുടെ കൂട്ടുകാരെ കാണാൻ സാധ്യമല്ല തിരിച്ചറിഞ്ഞിട്ടുണ്ട് എങ്ങനെ ഞാൻ കൂട്ടുകാരെയോടൊക്കെ ബന്ധപ്പെടുത്താം എന്നുള്ളതിനു വഴി പറയും ഞാൻ ആദ്യത്തെ ഈ പത്ത് കൽപ്പനകൾ പറയട്ടെ സ്നേഹം പ്രകടിപ്പിക്കുക എന്നാൽ കണിശ്ശത പാലിക്കുക ദേഷ്യപ്പെടുകയോ കോപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതെ കണിശ്ശത പാലിക്കുക കണിശ്ചത എന്ന് പറഞ്ഞിട്ടുള്ളത് ബി സ്ട്രിക്റ്റ് ബി കീപ് എ ഡിസിപ്ലിൻ വേർവർ പോസിബിൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഉപയോഗിക്കുന്ന സമയം അത് നിനക്ക് മണി മുതൽ മണി വരെ ഉപയോഗിക്കാം നാലു മണി മുതൽ അഞ്ചു വരെ ഉപയോഗിക്കാം അഞ്ചു മണിക്ക് ശേഷം പറ്റില്ല കണിച്ചതാ കൂടി തന്നെ ചിരിച്ചുകൊണ്ട് തന്നെ പറയാം ഞാനും മണി മുതൽ അഞ്ചര മണി വരെ ഉപയോഗിക്കുകയുള്ളൂ അണ്ടോ ഇതെൻ്റെ ഒരു തുല്യനീതി എന്ന് പറയുന്നിടത്തേക്ക് എത്തുന്ന തരത്തിലേക്ക് വരേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇപ്പം പറയും എൻ്റെ ക്ലാസ് ഉണ്ട് വൈകുന്നേരം ആറു മണിക്ക് അല്ലെങ്കിൽ കുട്ടികളുമായിട്ടുള്ള ഡിസ്കഷൻ ഉണ്ട് ഹി വിൽ ബി സെർച്ചിങ് ഫോർ സംതിങ് എൽസ് മറ്റെന്തെങ്കിലും ആയിരിക്കും നോക്കുക എന്നുള്ളത് പരിധി നിർണയിക്കുക ഞാൻ കനഡയിൽ വെച്ച് രണ്ടായിരത്തി പന്ത്രണ്ടില് കനഡയിൽ ടൊറന്റോ യൂണിവേഴ്സിറ്റിയിൽ ഒരു ചെറിയ സെമിനാർ അറ്റൻഡ് ചെയ്തിരുന്നു അവർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവര് ചർച്ച ചെയ്യുന്നത് അവർ എത്ര മുന്നോട്ട് പോയിട്ടുള്ള ദേശമാണെങ്കിലും ചർച്ച ചെയ്യുന്നത് കുട്ടികൾക്ക് മൊബൈൽ മൊബൈൽ ദുരുപയോഗം നടത്തുന്നത് എങ്ങനെ തടയാമെന്നുള്ളതാണ് അതാണ് അത് അത് എല്ലാ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള രക്ഷകർത്താക്കളുടെ ഒരു പ്രശ്നമാണ് അത് എന്നുള്ളത് തിരിച്ചറിയുക അതിന് പറയുന്ന അവിടെയും പറഞ്ഞിരിക്കുന്ന എന്താണ് യു കീപ് എ ടൈം നിങ്ങൾ ഒരു ടൈം ഷെഡ്യൂൾ കീപ്പ് ചെയ്യുക അതിനനുസരിച്ച തരത്തിലേക്ക് നിങ്ങൾ പോകുക ഒമ്പതാമത്തത് പരിശീലനം നൽകുക എന്നുള്ളത് തന്നെയാണ് ട്രെയിനിങ് തന്നെയാണ് ഞാൻ ആവർത്തിച്ചു പറയട്ടെ ട്രെയിനിങ് കൊണ്ട് ഇന്ന് വ്യക്തിത്വത്തിന്റെ രൂപ നിർമ്മിതിയിൽ സഫലമായ മാതൃകകൾ ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ വ്യക്തിത്വത്തെ ചിട്ടപ്പെടുത്തുവാൻ ഉതകുന്ന ഏറ്റവും ഒരു മാർഗമാണ് പരിശീലനം എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തത് രക്ഷകർത്തൃത്വം രക്ഷാകർത്തൃത്വം മാറ്റുന്നതിന് വേണ്ടി നിങ്ങൾ പഠിക്കുക നിങ്ങൾ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുക നിങ്ങൾ മാറ്റം ഉണ്ടാക്കുക എന്നുള്ളത് ഒന്ന് ആത്മാഭിമാനം ഉയർത്തുക രണ്ട് പ്രോത്സാഹനവും അംഗീകാരവും നൽകേണ്ടിടത്ത് നൽകുക മൂന്ന് കുട്ടികൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുക അവർ പറയുന്നത് കേട്ട് ഗ്രഹിക്കുക നാല് ആശയവിനിമയം ദ്വിമാത്രയിലാക്കുക ടൂവേ ആക്കുക അവർ മാത്രം പറയുന്നത് കേൾക്കലല്ല നിങ്ങളും പറയുക നിങ്ങൾ മാത്രം പറയുന്നത് കേൾക്കലല്ല അവരും പറയുന്നത് കേൾക്കുക താരതമ്യപ്പെടുത്താതിരിക്കുക സ്വയം മാതൃകയായി മാറുക സ്നേഹം പ്രകടിപ്പിക്കുക പരിധി നിർണയം കണിശമായി പാലിക്കുക ഒമ്പത് പരിശീലന സന്ദർഭങ്ങളിൽ പരിശീലനം നൽകുക പത്താമത്തത് രക്ഷകർത്തൃത്വം പഠിച്ചു മനസ്സിലാക്കുക എന്നുള്ളത് നമുക്കിനി ഈ കോവിഡ് കാലത്ത് ചെയ്യാവുന്ന ചെറിയ ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാം കുറ്റപ്പെടുത്തലും ഉപദേശവും മാറ്റി നിർത്തുക ഒരു പരിഷ്കൃത ലോകത്ത് ഉപദേശത്തിനോ കുറ്റപ്പെടുത്തലിനോ പരിഹസിക്കുന്നതിനോ യാതൊരു തരത്തിലുമുള്ള സ്ഥാനമില്ലാതായി കഴിഞ്ഞിരിക്കുന്നു നമ്മളെ വാപ്പൊക്കെ അങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ മാതാവ് അങ്ങനെ ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പറയും പള്ളി പറഞ്ഞാൽ മതി എന്ന് പറയും എന്റെ അടുത്ത് ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒന്നുണ്ട് അച്ഛനും അമ്മയും ഒരു കുട്ടിയുടെ എല്ലാ ദോഷങ്ങളും പറഞ്ഞു കഴിഞ്ഞ് അവന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞ് അവനെ മാറ്റി നിർത്തി അവരെ അവരെ മാറ്റി നിർത്തി അവനോട് സംസാരിക്കുമ്പോൾ അവൻ എന്നോട് ചോദിച്ച ചോദ്യം സാർ എന്നെ ഉപദേശിക്കാൻ പോവുകയാണോ പ്ലസ് വണ്ണിന് പഠിക്കുന്ന പയ്യനാണ് ഞാൻ ചോദിച്ചു നോ ഐ വിൽ ബി ദ ലാസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞു അവസാനേ ഞാൻ എന്നെ ഉപദേശിക്കുള്ളൂ ഈ ലോകത്ത് എന്ന് പറഞ്ഞു അപ്പൊ എന്തേ ഇതിങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞു സാറേ എൻ്റെ വീട്ടിന്റെ അടുത്തുള്ള ഇലക്ട്രിക് പോസ്റ്റ് വരെ എന്നെ ഉപദേശിക്കുന്നുണ്ട് ഓക്കെ തിങ്കപൊട്ടിട്ട് ഈ ഉപദേശം എന്ന് പറയുന്നതിന് ഒരു ഫലവും ഇല്ലാത്ത തന്നെ നമ്മൾ മാതൃക കൊടുക്കാണ് ഉപദേശം അതിന് ഫലം കണ്ടെത്താൻ സാധിക്കുന്നില്ല ഇത് ചെയ്തു നോക്ക് എന്നാ ഇതാക്കിക്കോ ഇത് നോക്ക് എന്ന് പറഞ്ഞു ആ ഇത് എന്ന് പറയുന്നതിന് ഫലം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് പോലും നമുക്കറിയില്ല അവരെ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത് അവർക്ക് ഇൻഫർമേഷൻസ് കൊടുത്തിട്ട് അവരെ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത് ട്രൈ ടു കൺവിൻസ് ദം ഒരു വിഷയം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം ഏതെങ്കിലും ഒരു വിഷയത്തിന് ഒരു കുട്ടി പിന്നിലാണെന്ന് വിചാരിക്കുക സാങ്കേതിക വിദ്യയിലൂടെ പഠിക്കുന്നതിലൂടെ പ്രത്യേകിച്ചും പിന്നിലാണെന്ന് വിചാരിക്കുക ആദ്യം നമ്മൾ ചെയ്യൽ എന്തായിരിക്കും കുറ്റപ്പെടുത്തതൊന്നും ജജ്ജാലെ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ ഇയാളെ അപമാനിക്കുകയാണ് അല്ലെ പരിഹസിക്കും നാണം കെടുത്തും താരതമ്യപ്പെടുത്തും അപമാനിക്കും ശിക്ഷ ശിക്ഷൊടുക്കും ഇതൊന്നും തന്നെയും ഗുണം ചെയ്യൂല ഏതെങ്കിലും കുട്ടിക്ക് ശിക്ഷ കൊടുത്തത് കൊണ്ട് അറിയാത്ത മാത്സ് പഠിച്ച ചരിത്രമുണ്ടോ താല്പര്യമില്ലാത്ത വിഷയം നമ്മൾ പരിഹസിച്ചത് കൊണ്ട് ഏതെങ്കിലും കുട്ടി നേടിയെടുത്ത ചരിത്രം ഉണ്ടോ നമ്മുടെ പഴയ ആയുധങ്ങൾ ഇനി പ്രയോഗിച്ചത് കൊണ്ട് വിശേഷിച്ചൊരു കാര്യവുമില്ല ഒരു അമ്പത് വർഷം മുമ്പ് നമ്മുടെ രക്ഷകർത്താക്കൾ നടത്തിയ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷം മുമ്പ് നമ്മുടെ രക്ഷാകർത്താക്കൾ നടത്തിയിരിക്കുന്ന ആയുധത്തിന് ഇനി യാതൊരു പ്രസക്തിയും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക അങ്ങനെയാണെങ്കിൽ കുട്ടിയെ മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് മനസ്സിലാക്കുമ്പോൾ ഉപദേശമല്ല കുറ്റപ്പെടുത്തലില്ല ഏറ്റവും ചുരുങ്ങിയത് ഈ മൂന്ന് പ്രക്രിയ എന്താണെന്നുള്ളത് തിരിച്ചറിയണം പല രക്ഷകർത്താക്കളും പറ ഞാനും അവനോട് കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഉപദേശിച്ചതായിരിക്കും ഉപദേശമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജന്തുക്കൊക്കെ കേട്ടൂടാ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കലുണ്ട് കുറ്റപ്പെടുത്തലായിരിക്കും ഉപദേശവും കുറ്റപ്പെടുത്തലും മനസ്സിലാക്കലും ബോധ്യപ്പെടുത്തലും തമ്മിലുള്ള വ്യത്യാസം രക്ഷകർത്താവ് അറിയേണ്ടതുണ്ട് രക്ഷകർത്താക്കൾക്ക് ഒരു ന്യൂ ട്യൂണിങ് കിട്ടേണ്ടത് ഈ കാര്യത്തിലാണ് അർത്ഥമുള്ളത് അതിന് തിരിച്ചറിയണം അവരോട് സംസാരിക്കണം ചിലപ്പോഴ് ഈ മാത്തമെറ്റിക്സിനു മോശം അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസിന് മോശം എന്ന് പറയുന്നത് നമ്മൾ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി ഇതോ എല്ലാം പഠിച്ചിട്ട് എന്താ കാര്യം ഇതിനൊരു കാര്യമില്ല എല്ലാത്തിനും നൂറ് മാർക്ക് കിട്ടിയിട്ട് എന്താ കണക്കിന് ഇത്ര മാർക്ക് കിട്ടിയു ഇതാണല്ലോ എല്ലാത്തിനും മാർക്ക് കിട്ടിയതിന് ഒരു ഒരു പ്രശംസ പോലും കൊടുക്കൂല ഞാൻ എപ്പോഴും ഒരു രക്ഷകർത്താവിനെ കുറിച്ച് ആലോചിക്കാറുണ്ട് എന്റെ അടുത്ത് വന്ന ഒരു കുട്ടിയുടെ ഉള്ളത് കണക്കിന് തൊണ്ണൂറ് മാർക്ക് കിട്ടിയപ്പോൾ ക്ലാസ്സിൽ അവനെ വിളിച്ച് ടീച്ചർ അഭിനന്ദിച്ചു അവൻ വൈകുന്നേരം വീട്ടിലെത്തിയപ്പോഴും അച്ഛനെ ഈ പേപ്പർ കാണിച്ചു കൊടുത്തു ആൻസർ പേപ്പർ കാണിച്ചു കൊടുത്തു അച്ഛൻ ഈ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും കൂട്ടിയും കിഴിച്ചും ഒക്കെ നോക്കിയിട്ട് പറഞ്ഞു ഓ എന്റെ മോനെ എനിക്ക് ഒരു പത്ത് മാർക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു അടുത്ത പരീക്ഷയ്ക്ക് ഇവന് പനി പിടിച്ചിട്ട് പരീക്ഷ എഴുതാൻ പറ്റാതെ പോയി പകുതി എഴുതി പോന്നു അവസാനം ഇവന് പത്ത് മാർക്ക് കിട്ടി അവൻ പാപ്പാൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു പാപ്പ ആർ യു ഹാപ്പി നയൻറ്റി പ്ലസ് ടെൻ നൗ ഇറ്റ് ഈസ് ഹൺഡ്രഡ് എന്ന് നമ്മുടെ രക്ഷകർത്താക്കള് മനസ്സിലാക്കുന്നുള്ളത് കാലം തിരിച്ചടിക്കും ചിലപ്പോൾ ദൈവം നിങ്ങളോട് ഇതിന് പ്രതികാരം ചെയ്യും കുട്ടികളെ പ്രശംസിക്കുക ആവശ്യമുള്ളിടത്ത് പ്രശംസിക്കുക ആവശ്യമുള്ളിടത്ത് പ്രോത്സാഹിപ്പിക്കുക അവർ ആവശ്യമുള്ള നിങ്ങൾ അവർക്ക് പരിശീലനം നൽകുക ഓരോ കുട്ടിയിലുമുള്ള അവരുടെ ഇഷ്ടങ്ങളെ കണ്ടെത്തി ആ ഇഷ്ടങ്ങൾക്ക് പ്രോത്സാഹനം നൽകുമ്പോൾ ഇഷ്ടമില്ലായ്മയെ മാറ്റാൻ കഴിയുമെന്നുള്ള മനഃശാസ്ത്ര തത്വം മനസ്സിലാക്കുക പാട്ട് പഠിപ്പിക്കാൻ പാട്ട് പഠിക്കാൻ താല്പര്യമുള്ള ഒരു കുട്ടിയെ പാട്ട് പഠിപ്പിക്കുമ്പോൾ വഴിയെ മാത്തമെറ്റിക്സും പഠിക്കാനുള്ള ഒരു വേദിയാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളത് പഠനത്തോട് താല്പര്യം ഉണ്ടാവും പാട്ടുപഠിക്കാനായിരിക്കും ചിത്രം വരക്കാനായിരിക്കും ചിത്രം വരയിലൂടെ വിദ്യാഭ്യാസത്തിൽ അസാധാരണമായ തലത്തിലുള്ള വളർച്ച ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് മനഃശാസ്ത്രജ്ഞന്മാരും എഡ്യൂക്കേഷണൽ ട്രെയിനേഴ്സും മനസ്സിലാക്കിയിട്ടുണ്ട് ദിസ് പ്രോസസ് ഈസ് നോൺ എസ് ആർട്ട് തെറാപ്പി ആർട്ട് തെറാപ്പി എന്നുള്ളത് അപ്പൊ ഇവരുടെ ഏതെങ്കിലും മേഖലകളിലുള്ള കഴിവ് നിങ്ങൾ കണ്ടെത്തി ആ കഴിവുകൾക്ക് പ്രോത്സാഹനം കൊടുത്തുമ്പോൾ കൊടുക്കുമ്പോൾ കഴിവില്ലായ്മകൾ നിർമാർജനം ചെയ്യാൻ സാധിക്കും എന്നുള്ളതും മനസ്സിലാക്കുക എന്നർത്ഥം ഈ സാഹചര്യം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കേണ്ടത് കോവിഡിന്റെ ചുറ്റുവട്ടത്തെ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കുക സാങ്കേതിക വിദ്യ നിങ്ങൾ പരിശീലിക്കുക നിങ്ങൾ ഓൺലൈൻ എഡ്യൂക്കേഷന്റെ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കുക ഞാൻ ലളിതമായ ഒരു ചെറിയ ഒരു ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ കുട്ടിക്ക് സയൻസ് അറിയില്ല സയൻസിനോട് കുട്ടിക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കുന്ന തരത്തിലുള്ള സമ്പന്നമായിരിക്കുന്ന കൊച്ചു കൊച്ചു വീഡിയോകൾ നിങ്ങൾക്ക് ഈ ഇന്റർനെറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും ലഭിക്കും അത് കുട്ടിയോടൊപ്പം നിങ്ങൾ കാണുക ആദ്യം നിങ്ങൾ കാണുക നിങ്ങൾ ഉറപ്പുവരുത്തുക സയൻസിലുള്ള ഒരു പാഠം പഠിപ്പിച്ചു നൽകുവാൻ അല്ലെങ്കിൽ ചരിത്രത്തിലുള്ള ഒരു ബോധം ഉണ്ടാക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ അസാധാരണമായ തരത്തിലുള്ള ട്യൂട്ടോറിയലുകൾ നമ്മുടെ ഈ സ്ത്രീ ജനങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടല്ലോ അവരിപ്പം പാചകം ചെയ്യുന്നത് ട്യൂട്ടോറിയൽസ് വെച്ചിട്ടല്ലേ ലോകത്തുള്ള ഏത് ഭക്ഷണവും ഉമ്മുക്കുത്സവം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇറാനിയൻ ഭക്ഷണം കോഴിക്കോട്ടുള്ള ഒരു സ്ത്രീ ഒരു മധുര പലഹാരം ഉണ്ടാക്കിയിട്ട് ഇറാൻകാർ ഉണ്ടാക്കുന്നതിനേക്കാളും സുന്ദരമായിട്ടുണ്ടാക്കുന്നു യൂട്യൂബുണ്ട് ട്വിട്ടോറിയൽ ഉണ്ട് ഈ ട്യൂട്ടോറിയലുകളും യൂട്യൂബും കൊച്ചു കൊച്ചു വീഡിയോകളും ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ അവബോധത്തെ മാറ്റം നടിമരുത്തുക എന്നുള്ളതാണ് കുലാമന്തോൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഈ കോഴിക്കു മലപ്പുറം ജില്ലയുടെ ഒരു ഒരു ബോർഡറിൽ നിൽക്കുന്ന സ്ഥലമാണുള്ളത് പുലാമന്തോൾ എക്സ്പെരിമെന്റ് എന്നാണ് ഞാൻ അതിന് വിളിക്കുന്നത് ഉള്ളത് പുലാമന്തോളിലുള്ള അധ്യാപകരും രക്ഷാകർത്താക്കളും ഒക്കെ ചേർന്നിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം ഒരു മണിക്കൂറിന്റെ സെഷൻ ഓൺലൈനിലൂടെ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ തുടങ്ങി വ്യത്യസ്തമായ വിഷയങ്ങളിലുള്ള മേഖലകളിലൊക്കെയുള്ള അവർക്ക് ഒരു സമ്മർദ്ദവും അല്ലാതെ പരീക്ഷാ പേടിയില്ലാതെ അവർക്ക് അവസരം കൊടുത്തു അത് തുടങ്ങിയത് ജൂണോട് കൂടിയായിരുന്നു മാർച്ച് മെയ് മാസത്തോടു കൂടിയായിരുന്നു തുടങ്ങിയത് ഈ കൊറോണ എന്തായാലും പിൻപറ്റില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴുള്ള ഞാൻ ആ സെഷനിൽ പോയിട്ട് ആ കുട്ടികളിൽ ഉണ്ടായിരിക്കുന്ന അവബോധം ഇമ്പാക്റ്റ് സ്റ്റഡി നടത്താൻ പറഞ്ഞു അപ്പൊ ആദ്യത്തെ അവബോധത്തിൽ നിന്നും വലിയ മാറ്റം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വിക്ടർ മാത്രം കാണലല്ല ഓൺലൈൻ എഡ്യൂക്കേഷൻ നിർജീവമായ വീഡിയോ കാണലല്ല ഇങ്ങനെ ചത്തമാതിരി നിന്നിട്ട് നമ്മളെ മാതിരിയുള്ള മാഷുമാര് സംസാരിക്കുന്നത് കേൾക്കലല്ല അതല്ല അതിനപ്പുറത്തേക്ക് പ്രയോഗവൽക്കരിക്കാൻ സാധിക്കുന്ന ഒരു സയൻസാണ് സയൻസിലെ ഒരു തത്വമാണെങ്കിൽ അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വസ്തുവിനെ ഉണ്ടാക്കിയത് നമ്മുടെ ഓൺലൈനിൽ നിന്ന് നമുക്ക് കിട്ടും എന്തെങ്കിലും ഒരു മോട്ടോർ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ജനറേറ്റർ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഒരു കാർ ഓടിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഹെലികോപ്റ്റർ പറപ്പിക്കുന്നത് ഇതൊക്കെ വീഡിയോയിലുണ്ട് ഇപ്പം എൻസൈക്ലോപീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ആണ് എൻസൈക്ലോപീഡിയ എന്ന് പറയുന്നത് യൂട്യൂബാണ് അപ്പം അതിൽ നിന്ന് രക്ഷകർത്താക്കൾ ഇത്തരത്തിലുള്ളത് കണ്ട് കുട്ടികൾക്ക് അറിവ് നൽകുവാൻ അതിനുള്ള സമയം ചിട്ടപ്പെടുത്തുവാൻ പാഠപുസ്തകത്തിലുള്ളതിനെ കുറിച്ചുള്ള വേവലാതിയുള്ള രക്ഷകർത്താക്കൾ പാഠപുസ്തകത്തിന് അപ്പുറത്തുള്ള ഇത്തരത്തിലുള്ള താല്പര്യമുള്ള മേഖലകളിലുള്ള വിദ്യാഭ്യാസം നൽകുവാൻ അവർക്ക് വലിയ ഇഷ്ടമുള്ള മേഖലകളിലുള്ള വിദ്യാഭ്യാസം നൽകുവാൻ പുതിയ ഈ വിദ്യകളെ പ്രയോഗിക്കുകയാണെങ്കിൽ അവർക്ക് വലിയ മാറ്റം ഉണ്ടാകും ഒപ്പം തന്നെ അവർക്ക് ഫ്രീ ടൈം കൊടുക്കുക അവർക്ക് ഫ്രീ ടൈം കൊടുക്കുക ആ ഫ്രീ ടൈമിൽ അവർക്ക് കളിക്കാനും ഗെയിം കളിക്കാനും ഒക്കെ ഉള്ള സമയം കൊടുക്കുക ഏത് ഗെയിമാണ് കളിക്കുന്നതെന്ന് നിങ്ങൾ തീർച്ചയേണ്ടി വരും എന്നർത്ഥം ഉള്ളത് ആ ഫ്രീ ടൈം കൊടുക്കുമ്പോൾ അവർ കുറച്ചും കൂടെ റെഫ്രഷ് ആകും സമ്മർദ്ദം കുറയും ഇത് വെറും ഓൺലൈൻ 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 വിക്ടർ വിക്ടർ അല്ലെങ്കിൽ അത് അല്ലത് അത് സ്കൂളിൽ നിന്ന് അയക്കുന്ന വീഡിയോ വീഡിയോ അസൈൻമെന്റ് എന്ന് പറയുമ്പോഴുള്ള സമ്മർദ്ദം കുട്ടികളിൽ കുറക്കാൻ കുറച്ച് ആയാസരഹിതമായ ആയാസകരം രഹിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ കൊടുക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഒരു കണിശമായ സമയനിഷ്ഠ പാലിക്കുകയും ചെയ്യുക ഗെയിം ചെയ്യാം എന്നുള്ളതൊക്കെ അല്ല സാധ്യതകൾ ബോധ്യപ്പെടുത്തുക അവരുടെ സർഗശേഷി വളർത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ഓൺലൈനിലുള്ള മാർഗങ്ങൾ കുട്ടികളെ കാണിച്ചു കൊടുക്കുകൊണ്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് അയൽപക്ക വേദികൾക്ക് ചെയ്യാവുന്നതാണ് സ്കൂളിൽ തന്നെ സബ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാവുന്നതാണ് എല്ലാം അധ്യാപകര് ചെയ്യണം എന്നുള്ള കാലം മാറിക്കഴിഞ്ഞിരിക്കുന്നുള്ളത് വിദ്യാർത്ഥികൾ തനിച്ച് ചെയ്യേണ്ടുന്ന ഒരു കാലമാണ് വിദേശ രാജ്യങ്ങളിൽ വിദ്യാഭ്യാസത്തിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നത് അധ്യാപകർ ഓൺലി മെന്റേഴ്സ് എന്നാണുള്ളത് പണ്ട് അധ്യാപകൻ എന്ന് പറഞ്ഞു ക്ലാസ്സിൽ ഇരുന്നിട്ട് ഇങ്ങനെ പഠിപ്പിക്കാം പിന്നെ ട്രെയിനർ എന്ന് പറഞ്ഞു പരിശീലിപ്പിക്കുക എന്നുള്ളത് എന്നിട്ട് പരിശീലിപ്പിച്ചിട്ട് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളത് ഇപ്പോഴും നമ്മൾ പലപ്പോഴും സ്കൂൾ ക്ലാസ്സുകളിൽ ചെയ്യുന്നത് ട്രെയിനിങ് ഫ്രം ട്രെയിനിങ് ടു ദ ലാംഗ്വേജ് ടു ദ നോളജ് എന്നുള്ള നിലയ്ക്കുള്ളത് അത് കഴിഞ്ഞതിന്റെ ശേഷം നമ്മളോട് പറഞ്ഞു ട്രെയിനറും അല്ല ഫെസിലിറ്റേറ്റർ ആണ് എന്നുള്ളത് ഈ വാക്കിന് മലയാളത്തിൽ എന്ത് പറയുന്നറിയില്ല ഉള്ളത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ആളാണെന്നുള്ളത് ഇപ്പോഴുതാ മെൻറ്റർ ആയിട്ട് ടീച്ചർ മാറിയിരിക്കുന്നുള്ളത് ഇതെല്ലാം കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന തരത്തിലുള്ള കൊച്ചു കൊച്ചു പ്രോഗ്രാമുകൾ ഇവർക്ക് മടുപ്പുണ്ടാക്കാത്ത പ്രോഗ്രാമുകള് ഓൺലൈനിലൂടെ കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞു ഇവരുടെ കൂട്ടുകാരെ നിങ്ങൾക്ക് എങ്ങനെ ബന്ധിപ്പിക്കാം എന്നുള്ളത് കന്നയിലുള്ള എൻ്റെ മകള് പറഞ്ഞു ടീച്ചേഴ്സ് നിഷ്കർഷിച്ചിട്ടുണ്ട് കൂട്ടുകാർക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു മണിക്കൂർ മിനിമം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് എന്ന് എന്നിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് രക്ഷകർത്താക്കൾ മാറി നിൽക്കുന്നു രണ്ടു പേരാകരുതെന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ രണ്ടു പേരിൽ അധികമുള്ള കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയുന്നു ക്ലാസ് എടുക്കുന്നു ക്ലാസ്സിനെ പറ്റി പറയുന്നു ടീച്ചറെ പറ്റി പറയുന്നു ഇന്നലെ വീട്ടിലുണ്ടായത് പറയുന്നു എന്നുള്ളത് ഓൺലൈനിലൂടെ തന്നെ നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കുവാനുള്ള ഒരു വഴിയാണ് ഇത് എന്ന അർത്ഥമുള്ളത് ചങ്ങാതിമാർ എന്നും പ്രധാനപ്പെട്ടതാണ് പിയർ ഗ്രൂപ്പ് എന്നും പ്രധാനപ്പെട്ടതാണ് സമാന എന്നും പ്രധാനപ്പെട്ടതാണ് അവരിൽ നിന്ന് പലതും പഠിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് ഇനി നിങ്ങൾക്ക് തന്നെ ചില രക്ഷകർത്താക്കൾക്ക് തന്നെ കൊച്ചു കൊച്ചു അസൈൻമെന്റുകൾ കൊടുക്കാൻ സാധിക്കും അധ്യാപകരെ മാത്രം നിങ്ങൾ 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 ഡിപ്പെൻഡ് ചെയ്യുക ആശ്രയിക്കുകയാണെങ്കിൽ രക്ഷകർത്താക്കളായ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത് പ്രയാസകരമായിരിക്കും അപ്പൊ ഈ ഓൺലൈനിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കാവുന്ന കൊച്ചു കൊച്ചു അസൈൻമെന്റുകൾ ഉണ്ട് ഈ അസൈൻമെന്റുകളോ പ്രോജക്ടുകളോ കുട്ടികൾക്ക് നിങ്ങൾ നൽകുക അത് നിങ്ങളുടെ കൂട്ടുകാരൊന്നിച്ച് ആയിട്ടോ അല്ലെങ്കിൽ നാല് കുട്ടികൾ ഇരുന്നിട്ടോ ആ വീട്ടിൽ പല സ്ഥല വീടുകളിൽ ഇരുന്നിട്ട് അവർക്ക് ഇതിന് അന്വേഷണം നടത്താനുള്ളത് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു ഉദാഹരണത്തിന് പറയുകയാണെന്ന് വെച്ചാൽ പാർലമെന്റ് ഹൗസ് നിങ്ങൾ പ്രിപ്പയർ വിഷ്വൽ വിഷ്വൽ പ്രസന്റേഷൻ ഓൺ പാർലമെന്റ് ഹൗസ് കുട്ടികൾ കൂളായിട്ട് നെറ്റിൽ പോയിട്ട് അവിടുന്ന് പാർലമെന്റ് ഹൗസ് ഒക്കെ എടുക്കും രാഷ്ട്രപതി ഭവൻ ഞാനൊരു കുട്ടി കണ്ട് കുട്ടികളുടെ ഒരു ചെറിയ സംഘം ഉണ്ടാക്കിയ രാഷ്ട്രപതി ഭവനിനെ കുറിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ചരിത്രബോധം ഉണ്ടാക്കാൻ സാധിക്കും ഇത് സാമൂഹികാവബോധം ഉണ്ടാക്കാൻ സാധിക്കും ഈ എന്താണ് നമ്മുടെ ഇന്റർനെറ്റിലുള്ള വീഡിയോയിൽ പോയിട്ട് എങ്ങനെയാണ് രാഷ്ട്രപതി ഭവൻ നമുക്ക് സന്ദർശിക്കാം അപ്പൊ ആ സന്ദർശനം ഇപ്പൊ ഓൺലൈനിലുണ്ട് രാഷ്ട്രപതി ഭവനിലുള്ള സന്ദർശനത്തെ എടുത്തുകൊണ്ട് അത് എപ്പോഴാണ് അത് ഉണ്ടാക്കിയത് എന്നൊക്കെയുള്ളത് കുട്ടികൾ ചെറിയ ചെറിയ പഠന സംബന്ധിയായിരിക്കുന്ന ഈ തരത്തിലുള്ള ചെറിയ വർക്കുകൾ കുട്ടികൾക്ക് കൊടുക്കാമെന്നർത്ഥമുള്ളത് അപ്പൊ കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ കൂടും പാർട്ടിസിപ്പേഷൻ കൂടുമ്പോൾ കുട്ടികൾക്ക് താല്പര്യം കൂടും ഈ താല്പര്യത്തെ ഉയർത്തിക്കൊണ്ട് പുതിയ സാങ്കേതിക വിദ്യയെ അവരുടെ പഠനത്തിന്റെ ഭാഗമാക്കുക ഞാൻ അവസാനിപ്പിക്കട്ടെ നമുക്ക് അതിജീവിച്ചേ വെക്കൂ നമുക്ക് അതിജീവിച്ചേ വെക്കൂ നമ്മൾ ആകണം ക്ഷകർത്താക്കൾ പഠിതാവാകണം രക്ഷകർത്താക്കൾ നഷ്ടപ്പെടുന്നവരാകരുത് രക്ഷകർത്താക്കൾ അതുകൊണ്ട് തന്നെ ലേണറായി ലൂസർ അല്ലാതായി തീരുവാനുള്ള നാളത്തേക്കുള്ള വിഭവം നിങ്ങൾക്ക് കരഗതമാക്കാൻ നിങ്ങൾ തന്നെ ശ്രമിച്ചാലേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് ഒരു തളിപ്പാത്രത്തിലെടുത്തത് തട്ടിൽ എടുത്തുകൊണ്ട് എന്നാ രക്ഷകർത്താവേ നിങ്ങൾ ഇനി കുട്ടികൾ ഉപയോഗിച്ച് പഠിപ്പിച്ചോ എന്ന് പറയുന്നില്ല നിങ്ങൾ കണ്ടെത്തേണ്ടി വരും കണ്ടെത്താൻ മുമ്പത്തെക്കാളേറെ വീട്ടിലിരുന്ന് കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യകളുണ്ട് അതറിയുന്നവരുടെ സഹായം തേടുക നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഒരു കൗമാരപ്രായക്കാരനോ കൗമാരപ്രായക്കാരിയോടോ സഹായം തേടിയിട്ട് ആദ്യഘട്ടം നിങ്ങൾ തരണം ചെയ്യുകയാണെങ്കിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത് എളുപ്പകരമായി തീരും എളുപ്പകരമായി തീരട്ടെ ഈ കോവിഡ് കാലം എന്ന് ആശംസിച്ചുകൊണ്ട് എളുപ്പകരമായി തീരട്ടെ നിങ്ങളുടെ പുതിയ രക്ഷാകർതൃത്വം എന്നുള്ളത് ആഗ്രഹിച്ചുകൊണ്ട് ഈ കാലത്തെ അതിജീവിക്കുന്നതിൽ നാം ഒന്നിച്ചു നിന്നുകൊണ്ട് പുതുശ്രമങ്ങൾ നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഒത്തുചേരലിലുള്ള എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി